بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديه إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدرنيه رايا علماءക്കൾ സാദാത്തുക്കൾ ഉമറാക്കൾ യുവാക്കൾ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഏറ്റവും വലിയ ശിആറുകളായ അല്ലാഹുവിനെ സ്മരിക്കാനും അല്ലാഹുവിന് ഇബാദത്തുകൾ നിർവഹിക്കാനും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ഉതകുന്ന മഹത്തായ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു നല്ല അനുഗ്രഹീതമായ സദസ്സിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു നമുക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വഴിയൊരുക്കുന്ന ഒരു മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ സ്ഥാപനങ്ങളും അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അൽഹുദാ ഹുവല്ലദീ അർസല റസൂലഹു ബിൽഹുദാ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുദൂതരെ അൽഹുദയുമായി അയച്ചിട്ടുള്ളവൻ ആണ്. അൽഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം എന്നാണ് അതിന്റെ അർത്ഥം. ലോകത്ത് സന്മാർഗം ദുർമാർഗം ഇങ്ങനെ രണ്ട് മാർഗങ്ങൾ ഉണ്ട്. ഒന്നിന്റെ വഴിയിൽ മലക്കുകളും അമ്പിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം നിലനിൽക്കുന്നു. തിരിച്ചുള്ളതിന്റെ വഴിയിൽ മനുഷ്യന്റെ ജന്മശത്രുവായ ശൈത്താനും ശൈത്താന്മാരിൽ തന്നെ മനുഷ്യവിഭാഗത്തിൽപ്പെട്ടവരും ജിന്നു വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ നാശത്തിന്റെ വക്താക്കളും നിലനിൽക്കുന്നു. മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാണ്. വേറെ ജീവികൾക്ക് വിവേചന ശക്തി അഥവാ വിവേകം ഇല്ല, വികാരം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഒരു കാളയും ഒരു പോത്തും ഒരു എരുമയും ഒരു പശുവും ഒരാടും ഔറത്ത് മറക്കാറില്ല, നഗ്നത മറക്കാറില്ല. കാരണം ശരീരത്തിന്റെ ഭാഗങ്ങളിൽ രഹസ്യാവയവങ്ങൾ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധവും ചിന്തയും ആ മൃഗങ്ങൾക്ക് ഇല്ല. എല്ലാം ഒരുപോലെ. അതേപോലെ ആ ജീവികൾ വിസർജനം നടത്തിയാൽ അതിനുശേഷം നമ്മളെപ്പോലെ ശൗച്യം ചെയ്യാറില്ല എന്ന് മാത്രം അല്ല, ആ വിസർജിച്ചതിന്റെ നേരെ മേലെ തന്നെ കിടന്ന് ഉറങ്ങുന്നതിന് ആ മൃഗങ്ങൾക്ക് യാതൊരു മടിയും ഇല്ല. അല്ലാഹു നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. മനുഷ്യൻ മനുഷ്യന്റെ ബുദ്ധി അകന്നു പോയാൽ പലപ്പോഴും വലിയ പ്രായമുള്ളവർക്കുള്ള മാനസിക രോഗികൾക്കും പലർക്കും അവരുടെ ബുദ്ധിയുടെ ലെവൽ തെറ്റിയാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇതുപോലെ മൃഗങ്ങൾക്ക് അതിന്റെ വികാര ശമനത്തിന് വിവാഹം എന്ന ഒരു നടപടിക്രമം ഇല്ല. കാണുന്നതിനെയെല്ലാം വികാര ശമനത്തിനു വേണ്ടി ഇണയായി സ്വീകരിച്ച് അത് സന്താനോൽപാദനം നടത്തുകയും ലൈംഗികാസ്വാദനം നടത്തുകയും ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ടത് ക്ഷണിക്കപ്പെട്ടത് എന്ന വിവേചനം ഇല്ല. എവിടെയും കയറി ആരുടേതും എവിടെ നിന്നും തിന്ന് അതിന്റെ വിശപ്പടി ഇങ്ങനെ നോക്കിയാൽ ഒരു സാമൂഹ്യ ബോധം ഇല്ല, കുടുംബ ബന്ധം ഇല്ല, അയൽവാസികളോടുള്ള കടപ്പാട് ഇല്ല, പ്രായമുള്ളതിനെ ബഹുമാനിക്കൽ ഇല്ല, അങ്ങനെയുള്ള യാതൊരു സാംസ്കാരികമായ ഉയർച്ചയും മൃഗങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് സ്വന്തം അമ്മയെ മകൻ കുത്തിയോടിക്കും, മകൾ അമ്മയെ കുത്തിയോടിക്കും, അമ്മ ചിലപ്പോൾ മകനെ കുത്തിയോടിക്കും. ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ള ഒരു ചിന്ത തീരെയില്ല. അതിന്റെ പുറമേ
അയൽവാസികൾക്ക് ഗുണം ചെയ്യണം എന്ന ചിന്തയില്ല, സാമൂഹ്യ ബോധം ഇല്ല. വേറൊരാൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, വഷളത്തരമുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും മൃഗങ്ങൾക്ക് ഇല്ല. എല്ലാ മൃഗങ്ങളെയും മനുഷ്യനു വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഭൂമി മുഴുവനും മനുഷ്യനു വേണ്ടി വെച്ചിട്ടുള്ളതാണ്. സൂര്യനും ചന്ദ്രനും എല്ലാം മനുഷ്യനു വേണ്ടി അല്ലാഹു തആല പാകപ്പെടുത്തിയിട്ടുള്ളതാണ്. എത്രത്തോളം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബാകുന്ന അല്ലാഹു ജല്ല ജലാലുഹു തേനീച്ചക്ക് സന്ദേശം നൽകി. ഔഹാ റബ്ബുക ഇലൽ നഹൽ, തേനീച്ചക്ക് സന്ദേശം നൽകി, ആ തേനീച്ച വഴിതെറ്റിപ്പോകാതെ അതിന്റെ കൂടുകളിൽ നിന്ന് ഇറങ്ങി ദൂരെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പുഷ്പങ്ങളിൽ വീഴുന്നു. ഒരിക്കലും തേനീച്ച പ്ലാസ്റ്റിക് കൊണ്ടുള്ള പുഷ്പങ്ങളിൽ പോയി വീഴൂല. നല്ല കാഴ്ചക്ക് ഭംഗിയുള്ള പ്ലാസ്റ്റിക് നിർമ്മിത പുഷ്പങ്ങളുണ്ട്, അതിൽ തേനീച്ച പോയി വീഴൂല. മറിച്ച് തേൻ നുകരാൻ കഴിയുന്ന പുഷ്പങ്ങളിൽ പോയി വീഴുന്നു. ആ പുഷ്പങ്ങളിൽ തേൻ നുകരുന്നു. അതുമായി നേരെ തേനീച്ച അതിന്റെ കൂട്ടിലേക്ക് പറക്കുന്നു. അവിടെ ചെന്ന് അത് സമാഹരിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോ മനുഷ്യൻ ആ തേനെടുത്ത് രോഗശമനത്തിനും മധുരം അനുഭവിക്കാനും എല്ലാം ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ വളരെ ചെറുതും വലുതുമായ ധാരാളം ജീവികളെ മനുഷ്യനന്മക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചു. അതുപോലെ ധാരാളം ഗോളങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും മത്സ്യവും സസ്യവും ജന്തുക്കളും ഇഴജന്തുക്കളും മൃഗങ്ങളും വന്യമൃഗങ്ങളും അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വസ്തുക്കളെ മനുഷ്യനന്മക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചു. ആ മനുഷ്യൻ അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിൽ അർപ്പിക്കണം, അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം. അപ്പോഴാണ് മനുഷ്യൻ മനുഷ്യന്റെ കടപ്പാട് വിട്ടിയവനാകുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ധാരാളം നല്ല സംരംഭങ്ങൾ, സ്ഥലം കൊടുത്തവർ, ബിൽഡിംഗ് നിർമ്മിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം നമുക്കും ഈ സദസ്സിൽ പങ്കെടുത്തവർക്കും ഇതിൽ സഹകരിക്കുന്നവർക്കും സ്വർഗത്തിൽ സ്ഥലവും വീടും നൽകുമാറാകും. وتوفى كل نفس مما عملت وهم لا يظلمون ഒരു വലിയ ദിനം വരാനുണ്ട്. ആ ദിവസം അതേ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചവർക്ക് അതനുസരിച്ച് നല്ല പ്രതിഫലങ്ങൾ ലഭിക്കാനുണ്ട്. തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ചവർക്ക് അവർക്കും അതനുസരിച്ചുള്ളത് ലഭിക്കാനുണ്ട്. വഹും ലാ യുലമൂൽ,
ആരെയും ആക്രമിക്കപ്പെടൂല, ചെയ്ത നന്മകൾ നിഷേധിക്കപ്പെടൂല, അതേ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടൂല. നീതിമാനായ ഭരണാധികാരി, അതേ ലോകത്ത് മുഴുവനും നീതി വേണമെന്ന് പഠിപ്പിച്ച ഭരണാധികാരി, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണല്ലോ ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ. അത് മറന്നു പോകാതെ മനസ്സിൽ സ്ഥലം പിടിക്കാനാണല്ലോ ചുരുങ്ങിയത് 17 പ്രാവശ്യം മാലികി യൗമിദ്ദീൻ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ മാലികി യൗമിദ്ദീൻ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ അധിപനാണ് അല്ലാഹു ജല്ല ജലാലുഹു എന്നത് ആവർത്തിച്ചു ഓതാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏത് നല്ല കാര്യം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും യൗമതജിദു കുല്ലു നഫ്സിൻ മാ അമിലത്തു മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അമിലത്തു മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. ഇമാം മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുർ റിസാലയിൽ പണ്ഡിതന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതം പറഞ്ഞുകൂടാ, ആർക്കും മതത്തിന്റെ നിയമം ഇഷ്ടം പോലെ പറഞ്ഞുകൂടാ. ഏതൊരു മനുഷ്യൻ മതത്തിന്റെ കാര്യം പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും ആലോചിക്കണം, അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായി കൂടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി കൂടാ, മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചതിന് വിരുദ്ധമായി കൂടാ, മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചതിനെതിരായി കൂടാ. അല്ലാഹു സ്വർഗം കൊടുക്കുന്ന മഹാന്മാരുണ്ടല്ലോ, അതേ അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസാലിഹീൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ അമ്പിയാക്കള്, സിദ്ദീഖികള്, സുഹദാക്കള്, സാലിഹീങ്ങൾ, അവര് പഠിപ്പിച്ചതിന് വിരുദ്ധമായി കൂടാ. അതുകൊണ്ട് റബ്ബിന്റെ നിയമം പറയുമ്പോൾ, റബ്ബിന്റെ നിയമം നടപ്പാക്കുമ്പോൾ, റബ്ബിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അടിസ്ഥാന തത്വങ്ങൾ പറയുമ്പോൾ പറയുന്നതിനിടയിൽ ഈ ആയത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യനായ ഇമാം മുസനീ 500-ലധികം തവണ ആവർത്തിച്ചു ഓതിയ കിതാബായ കിതാബുർ റിസാല, കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ നിദാന ശാസ്ത്രമായ ആദ്യമായി ലോകത്ത് രചിക്കപ്പെട്ട മഹത്തായ ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിച്ചത് കാണാം. ഏതൊരു ശരീരവും ഏത് നല്ല കാര്യം ചെയ്തുവോ അതിനെ അവൻ അവന്റെ സാന്നിധ്യത്തിൽ ഹാജറായ നിൽക്കുക എത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ദിവസം വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. അതേ സമയത്ത് അല്ലാഹു കൊടുത്ത ആരോഗ്യം, അല്ലാഹു കൊടുത്ത സാമ്പത്തിക ശേഷി, അല്ലാഹു കൊടുത്ത സമയം, അല്ലാഹു കൊടുത്ത ആയുസ്, അല്ലാഹു കൊടുത്ത സ്വാധീനം, അല്ലാഹു തആല കൊടുത്ത എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിന് റബ്ബിന് നന്ദി ചെയ്യുന്നതിന് പകരം തെറ്റുകൾ പ്രവർത്തിച്ചവനാണെങ്കിലോ ആ ദിവസം ആ തെറ്റും ഞാനുമായി വലിയ അകലമുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ദിവസം.
ആ ഒരു ദിവസം ഉണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളും ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, നമ്മൾ പള്ളി മദ്രസകൾക്ക് ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, സഹായിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണല്ലോ. അതിനേറ്റവും പറ്റിയ ഒരു സന്ദർഭമാണല്ലോ. അതേ പ്രത്യേകിച്ചും പവിത്ര മാസങ്ങളിൽപ്പെട്ട ഈ റജബ് മാസം വലിയ ബറക്കത്തുള്ള മാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവരെ സമീപത്തേക്ക് ബക്കറ്റ് കൊടുത്തു, എല്ലാവരും നല്ല സംഭാവന കൊടുത്തു, പ്രവർത്തകർ സദസ്സിലിറങ്ങി നിങ്ങളോട് സംഭാവന ചോദിക്കുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം, അള്ളാഹു തരും എന്ന് ഉറപ്പിച്ചു കൊടുക്കണം. മൻസൂർ ഇബ്നു അമ്മർ റളിയല്ലാഹു അൻഹു വഅദ് പറയുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു. ആ വഅദ് പറയുന്ന സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹത്തെ പറഞ്ഞയച്ചത് ഒരു എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇളനീർ തന്നു നമുക്ക് കുടിക്കാൻ തെങ്ങിന്റെ മേലെ, പ്രത്യേകിച്ച് കേരളീയർ സലാലക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇളനീർ തന്നു എല്ലാ നാട്ടുകാർക്കും. അല്ലാഹു തആല നല്ല പാല് കൊടുത്തു എല്ലാവർക്കും. അല്ലാഹു തആല നൂറുകണക്കിന് ജ്യൂസുകൾ കൊടുത്തു, അതിന്റെ പുറമേ നൂറുകണക്കിന് ചായയും കാപ്പിയും കൊടുത്തു, കുടിക്കാൻ ഒരുപാട് പാനീയം കൊടുത്തു, തേനും കൊടുത്തു. ആ റബ്ബ് നിങ്ങൾ ആരും നജസ് കുടിക്കരുത് എന്ന് വിരോധിച്ചു. നമുക്കറിയാവുന്നത് പോലെ ചലം നജസാണ്, പക്ഷേ ചെറിയ നജസായ ചലം അല്ലെങ്കിൽ ചെറിയ ചലം അത് നജസാണെങ്കിലും അതിന് ചെറിയ വിട്ടുവീഴ്ചയുണ്ട്. നമ്മുടെ കുപ്പായത്തിൽ ഒരു തെറിച്ചു പോയാൽ അത് നമുക്ക് അതോടുകൂടെ തന്നെ നിസ്കരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഉണിക്കുരി പൊട്ടിയിട്ട് അല്പം ചലം വന്നാൽ അതോടുകൂടെ തന്നെ നിസ്കാരം പറ്റും, അതിന് വിട്ടുവീഴ്ചയുണ്ട്. എന്നാൽ ബ്രാൻഡിയോ വിസ്കിയോ കള്ളോ ചാരായമോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ലഹരി പാനീയം ഒരുട്ട് നമ്മൾ കുടിച്ചതല്ല, നമ്മൾ എടുത്തതല്ല, വേറൊരാൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കുപ്പായത്തിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടാതെ തുറിച്ചു പോയതാണെങ്കിൽ പോലും ആ ഒരു തുറ്റ് കള്ള് ഒരുട്ട് ബ്രാൻഡി വിസ്കി അങ്ങനെയുള്ള വസ്തുക്കൾ നല്ല ശുദ്ധവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി നിറവും മണവും രുചിയും നീങ്ങാതെ നിസ്കാരം സഹീഹല്ല. ആകയാൽ ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണ് കള്ള്. ആ കള്ള് കുടിക്കുന്നവൻ എത്രാതമനാണ്! സുബ്ഹാനല്ലാഹ്, അവനതാ കള്ളും കുടിച്ച് വണ്ടി ഓടിച്ചാൽ എന്തൊക്കെ അപകടമാ വരുത്തി തീർക്കുന്നത്! കള്ളും കുടിച്ച് വീട്ടിൽ ചെന്നാൽ എത്രയാണ് ഭാര്യയെ തല്ലുന്നത്! കള്ളും കുടിച്ചിരുന്നാൽ എത്ര ആദരിക്കപ്പെടേണ്ടവനെയാണ് അവൻ എന്നിക്കുന്നത്! അങ്ങനെ മദ്യപിച്ചവനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. വളരെ അധപ്പതിച്ചും മാനവികതയിൽ നിന്ന് മൃഗീയതയിലേക്ക് അധപ്പതിച്ചു പോകുന്നവനല്ലേ മദ്യപാനി? അങ്ങനെ കള്ളു കുടിക്കുന്ന ഒരു മുതലാണ് അദ്ദേഹത്തിന്റെ ഒരു അടിമയുടെ കയ്യില് നാല് വെള്ളി നാണയം കൊടുത്തു, ദിർഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ നല്ല ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവാ. അദ്ദേഹം ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി ഇറങ്ങി പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിയപ്പെട്ട വലിയ പണ്ഡിതനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹുവിന്റെ വഅദ് നടക്കുന്ന സദസ്സിൽ. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു
ഈ പാവപ്പെട്ട എന്നെ പോലെയുള്ള ഒരു വായിലല്ല നിങ്ങൾ ആരുടെയെങ്കിലും ദുആ കൊണ്ട് രക്ഷപ്പെടേണ്ടുന്ന ആരെയും ഉപദേശിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല, വലിയ ദുആ ഇജാബത്തുള്ള ഔലിയാക്കളിൽ പ്രമുഖനായ വായിലാണ്. ആ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാണ്. അവിടുന്ന് വയത് പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു ലെറ്റർ നൽകി. ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്ന വിഷയം ഒരു പദ്യമാണ്. സ്വന്തത്തിൽ തെക്കുവയില്ലാതെ മറ്റുള്ളവരോട് തഖ്‌വ ഉപദേശിക്കുന്നവൻ അതേ തബീബുൻ യുദാവിൻ നാസ വഹുവ മരീമു, അതി രോഗിയായിരിക്കെ രോഗിയായിരിക്കെ അതാ രോഗികൾക്ക് ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണ്. സ്വന്തത്തിൽ രോഗിയാണ്, മറ്റുള്ളവർക്ക് ചികിത്സ ചെയ്യാണ് എന്നിങ്ങനെ അർത്ഥം വരുന്ന ഒരു പദ്യമാണ് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരൻ കൈമാറി. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു അത് വായിച്ചതിന് ശേഷം പറഞ്ഞു, ഇമൽ ബി ഖൗലി, മോനെ എന്റെ വാക്ക് കൊണ്ട് നീ പ്രവർത്തിച്ചോ, എന്റെ പ്രവർത്തനം നിനക്ക് ഉപകരിക്കൂല, എന്റെ വാക്ക് നിനക്ക് ഉപകരിക്കും, എന്റെ വാക്ക് കൊണ്ട് നീ പ്രവർത്തിച്ചോ. അതേ സമയത്ത് എന്റെ പ്രവർത്തനം നിനക്ക് ഉപകരിക്കൂലുക, എന്റെ പ്രവർത്തനത്തിലുള്ള ന്യൂനതകൾ പോരായ്മകൾ നിന്നെ ശല്യം ചെയ്യൂല, അതുകൊണ്ട് എന്റെ പ്രവർത്തനത്തെ കുറിച്ചല്ല നീ വിലയിരുത്തേണ്ടത്, ഞാൻ പറഞ്ഞ വാക്കുകൾ നിനക്ക് ഗുണകരമാണോ അല്ലേ അതാണ് വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞ മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. അതാ ഒരു ദിവസം വഅദ് പറയുമ്പോ ചെമ്മാടിയായ മുതലാളി 4 ദിർഹം കൊടുത്ത് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചാ, ഒരു അടിമ ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി പോകുന്നതിനിടയിൽ വയത് കണ്ടപ്പോ വയലിന്റെ സദസ്സിൽ നിന്നുപോയി. വയലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, 4 ദിർഹം സംഭാവന വേണം, പാവപ്പെട്ടൊരു ഫക്കീറായ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ ഫക്കീറിന് 4 ദിർഹം വേണം, തരുന്നവന് ഞാൻ 4 ദുആ കൊടുക്കും. സദസ്സിലുള്ള ദുആക്ക് വലിയ ഇജാബത്താണല്ലോ സുഹൃത്തുക്കളെ. ഒരു സമൂഹം ഒരു സ്ഥലത്ത് സമ്മേളിച്ച് ഒരാള് ദുആ ചെയ്ത് മറ്റുള്ളവന് അമീൻ പറയുമ്പോ ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ കൂട്ടു പ്രാർത്ഥനക്ക് വലിയ പ്രസക്തി നൽകുന്നത്. പക്ഷേ നബി തങ്ങളെ സ്വീകരിക്കൂല എന്ന് തീരുമാനിച്ച പുത്തൻവാദികൾക്ക് ഉത്തരം കിട്ടാൻ ഭാഗ്യമുണ്ടായില്ല, അവര് കൂട്ടു പ്രാർത്ഥനക്ക് പ്രസക്തി നൽകിയില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅ നബി തങ്ങളുടെ കൂടെയാണ്, സഹാബത്തിന്റെ കൂടെയാണ്, അയ്മത്തിന്റെ കൂടെയാണ്. ആ നബി തങ്ങൾ പ്രത്യേകിച്ചും
ഹജ്ജും ലൻ തഖറ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ അൽബഖറയുടെ അവസാനം ആമന റസൂലു ഒക്കെ ഓതിയിട്ട് ദുആ ചെയ്താൽ അത്രയും തീർത്തും ഓതിയില്ലെങ്കിൽ ഫാത്തിഹയിൽ നിന്ന് രണ്ടക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലെങ്കിൽ ഒരക്ഷരമെങ്കിലും ഓതി ദുആ ചെയ്താൽ ഖുർആൻ ഓതി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കാതിരിക്കൂല. അങ്ങനെ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നത്. അതുപോലെ ദുആ നടത്തുമ്പോൾ സലാത്ത് വേണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സലാത്തിയിൽ ദുആ ചെയ്യുന്നത്. ഏത് നല്ല കാര്യം ചെയ്തതിന് ശേഷവുമുള്ള ദുആ ഫൈദാ ഫറഗ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഗബ്. നിങ്ങൾ ഒരു നല്ല കാര്യത്തിൽ വിരമിച്ചാൽ വീണ്ടും നല്ല കാര്യത്തിലേക്ക് പ്രവേശിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുക. അതുകൊണ്ട് നല്ല കാര്യം ചെയ്ത ശേഷമുള്ള ദുആ കിജാബത്തുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ കിജാബത്തുണ്ട്. നിസ്കാരത്തിന്റെ ഉടനെ ദുആ കിജാബത്തുണ്ട്. ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ ദുആ കിജാബത്തുണ്ട്. ഖുർആൻ ഓതിയ സദസ്സിൽ ദുആ കിജാബത്തുണ്ട്. സലാത്തിയുള്ളിയ സദസ്സിൽ ദുആ കിജാബത്തുണ്ട്. മഹദറത്തുൽ ബദരിയ ചൊല്ലിയ സദസ്സിൽ ദുആ കിജാബത്തുണ്ട്. അതേ അല്ലാഹുവിന്റെ റസൂലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ ബദരീങ്ങളുടെയോ സാലിഹീങ്ങളുടെയോ മഹത്വം പാടി പുകഴ്ത്തിയ മൗലിദിന്റെ സദസ്സിൽ ദുആ കിജാബത്തുണ്ട്. അങ്ങനെ തുടങ്ങി മഹാന്മാരെ ഖബറിന്റെ സമീപത്ത് ദുആ കിജാബത്തുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും സമയങ്ങളും ദുആ കിജാബത്തുള്ളതുണ്ടല്ലോ. മദീനത്തെ പള്ളി വലിയ ബഹുമാനമുള്ള പള്ളി, ഒന്നിനൊരു ലക്ഷം വരട്ടി കിട്ടുന്ന പള്ളി. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മഖ്ബറിൽ നിന്ന് ദുആ ചെയ്യുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലുള്ള ആളുകൾക്ക് സലാം പറഞ്ഞതിന് ശേഷം ഞങ്ങളും നിങ്ങളോട് തന്നെ ഇൻഷാല്ലാ വരുന്നുണ്ട്. സാധാരണ ജീവിതകാലത്ത് പറയുമ്പോൾ തന്നെ പറഞ്ഞതിന്റെ ശേഷം അഫറല്ലാഹു ലനാ വലക്കും, നിങ്ങൾക്കും നമുക്കും അല്ലാഹു പുറത്തു തരട്ടെ. ഖബറിലുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു. കാരണം ഖബറിന്റെ സമീപത്ത് ദുആ കിജാബത്തുണ്ട്. ഇങ്ങനെ ദുആ കിജാബത്തുള്ള ധാരാളം സ്ഥലങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഇൽമിന്റെ മജ്‌ലിസ്, മലക്കുകൾ പങ്കെടുക്കുന്ന മജ്‌ലിസ്, അത് പിന്നെ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ ഇല്ലാ അജാബഹുമുല്ലാ, അല്ലാഹു എന്തായാലും ഉത്തരം ചെയ്യും. അങ്ങനെയാണ് ഹദീസ്. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാല് ദിർഹം വേണം ആ ഫഖീറിനെ സഹായിക്കാൻ, തരുന്നവർക്ക് ഞാൻ നാല് ദുആ നടത്തി തരും. വയലു പറയുന്ന മുസ്ലിയാരെ ദുആ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് മുമ്പ് കാലത്തൊക്കെ സംഭാവന കൊടുക്കലുണ്ട്. പഴയ കാലത്തേ ഉണ്ട്. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വളരെ പഴയ ഒരു മഹാനാ, എത്രയോ ആയിരത്തോളം കൊല്ലം മുമ്പുള്ള ആളാ. സഹോദരന്മാരെ, അപ്പോൾ ആ തോനിവാസിയായ തമ്മാടിയായ മുതലാളി കള്ളു കുടിച്ചിരിക്കുമ്പോ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പറഞ്ഞുവെച്ച അടിമ വയലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് കേട്ടപ്പോ ആ അടിമക്ക് തോന്നി, എന്നാ നാല് ദീർഘം എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്ക, നാല് ദുആ വാങ്ങാൻ തോന്നി. ഉസ്താദേ ഇതാ നാല് ദീർഘം, എന്താ മോനെ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനൊരു അടിമയാണ്, എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദുആ ഇറക്കണം. ആയത്തക്കല്ലാഹു റഖബതക, നിന്നെ അല്ലാഹു തആല അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ. സദസ് ആമീൻ പറയാതിരിക്കോ, പക്ഷെ ആമീൻ പറഞ്ഞു എന്ന് റിപ്പോർട്ടിൽ ഉണ്ടാവൂലേ. ചിലപ്പോ ചില പുത്തൻവാദികൾ ചോദിക്കലുണ്ട്, നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു നിങ്ങൾ ദ്വാരന്നിട്ട് സ്വഹാബത്ത് ആമീൻ പറഞ്ഞു എന്ന് കാണിച്ചിരുന്നു. ദ്വാരന്നുണ്ട്, അതുപോലെ ദ്വാ ആമീൻ പറയണോന്ന് പറഞ്ഞിട്ട് ദ്വാരന്നിട്ട് ആമീൻ പറഞ്ഞു എന്നുണ്ടോ, അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ട് ഉണ്ടാവോ? നിങ്ങളൊന്ന് പത്രങ്ങളൊക്കെ വായിക്കല്ലേ, നിങ്ങള് പത്രത്തിൽ നിന്ന് ഉണ്ടാവുക.
താജുൽ ഉലമാ ദുആ ചെയ്തു, അല്ലെങ്കിൽ അലിബാബി തങ്ങൾ ദുആ ചെയ്തു, അല്ലെ ബദർ സാദത്ത് തങ്ങൾ ദുആ ചെയ്തു, അല്ലെ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു എന്നല്ലാതെ സാസ്കാമിയും പറഞ്ഞു പേപ്പറിലുണ്ടാവും ഉണ്ടാവില്ലല്ലോ. ഒരു മഹാൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞുണ്ടാവുന്ന ഉറപ്പല്ലേ, അവന് പറയേണ്ട ആവശ്യമുണ്ടോ? അത് ആരോടും പറയണ്ടില്ലല്ലോ, മുസ്ലിമിനോട് പറയണ്ടില്ലല്ലോ. അപ്പൊ സാസ് ആമീൻ പറഞ്ഞു ഒന്നുണ്ടോ എന്നാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. ചിലരുണ്ടല്ലോ സംശയം തീരാത്ത, അവർക്ക് എപ്പോഴും സംശയം തീരും, സംശയം തീരും. ഇപ്പം കാണുന്നില്ല, പണ്ട് പണ്ടേ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നിങ്ങൾ നാട്ടുകാരാണെന്ന് പറഞ്ഞ് തെളിവുണ്ടോ എന്ന് ചോദിക്കും അല്ലേ, സംശയം തീരാത്ത. അങ്ങനെ പോയാൽ എന്തെങ്കിലും സംശയം തീരുമോ? എന്നാ പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കണം കേട്ടോ, നടന്നു കളിക്കരുത്. എന്നാ മറ്റേ കുട്ടീനോട് എന്താ വ്യാഴാഴ്ച അല്ലേ, ഇന്ന് വ്യാഴാഴ്ച, എന്താ തെളിവ്? ഇന്ന് വ്യാഴാഴ്ച എന്താ തെളിവ്? ഇന്നലെ ബുധനാഴ്ചയാണ്, അതിനെന്താ തെളിവ്? ഇങ്ങനെ തെളിവ് വെച്ചാൽ ആർക്കെങ്കിലും തെളിവ് കാണിക്കാൻ പറ്റും. അപ്പൊ സഹോദരന്മാരെ, ഇന്ന് വ്യാഴാഴ്ച എന്നുള്ളതിന് തെളിവ്, ഇന്ന് വ്യാഴാഴ്ച എന്ന് എല്ലാരും പറയുന്നു, അങ്ങനെ തെളിവ്. ഇന്നലെ ബുധനാഴ്ച എന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ തെളിവ്. ഇതിലപ്പുറം തെളിവുണ്ടാവും? ഇപ്പൊ ചിലര് സുബ്ഹാനല്ലാഹ് നാട്ടുകാരോട് എല്ലാരോടും നികുതി വിരിക്ക, നികുതി എല്ലാം വാങ്ങി വെക്കുക, പിന്നെയോ ഇലക്ഷൻ വരുമ്പോ വോട്ട് ചോദിക്കുക, വോട്ടും വാങ്ങി വെക്കുക, എല്ലാം കഴിഞ്ഞിട്ട് ഭരണത്തിൽ കയറിയ ശേഷം ചോദിക്കുക നിങ്ങൾ നാട്ടുകാരെന്നുള്ള എന്താ തെളിവ്? ഇതുപോലത്തെ ലോകാണിപ്പോ. അപ്പൊ സഹോദരന്മാര്, തെളിവ് ചോദിക്കുന്നവർ ആലോചിക്കണം, തെളിവ് ചോദിക്കേണ്ടത് ഉണ്ടോന്ന് ആദ്യം ആലോചിക്കണം, എന്നിട്ടല്ലേ തെളിവ് ചോദിക്കേണ്ടത്. അപ്പൊ ആമീൻ പറഞ്ഞു എന്നുള്ളത് റിപ്പോർട്ടിൽ ഉണ്ടാവില്ല. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അത് ചരിത്രത്തിൽ കാണാം. അപ്പൊ സാസിർ ആമീൻ പറഞ്ഞുണ്ടാവും, സ്വാഭാവികമാണ്. അദ്ദേഹത്തിനെ അടിമത്വത്തിൽ മോചിപ്പിക്കാൻ പ്രാർത്ഥിച്ചു. ഇനി എന്താ മോനെ വേണ്ടത്? ഇനി എന്റെ മുതലാളി വലിയ തമ്മാടിയാണ്, അയാൾ തൗബ ചെയ്ത് നന്നാകാൻ ദ്വാരക്കണം. നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു നല്ല സ്വഭാവ എന്ത്? നമുക്ക് തൊഴില് തന്നവര്, നമുക്ക് ഭക്ഷണം തരുന്നവര്, നമ്മളെ ഉൾക്കൊള്ളുന്നവര്, നമ്മളെ സഹായിക്കുന്നവര്, അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും അവര് നന്നാകണം, അവരെ ദുനിയാവും ആഹാരവും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നവർ. നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ, അവരുടെ രക്ഷിതാക്കൾ, ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള തൗഫീഖ് ലഭിച്ച മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, അവരൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. ആർക്ക്? എല്ലാവർക്കും ദുആ ചെയ്യണം. നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൽമു പഠിപ്പിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു തന്ന കമ്മിറ്റിക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് പഠിപ്പിക്കാനുള്ള സ്ഥാപനം നിർമ്മിച്ചു തന്നവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഞാനൊക്കെ ഒരുപാട് അന്യരുടെ ഭക്ഷണം കഴിച്ച് പഠിച്ചതാണ്. നമുക്ക് ഭക്ഷണത്തിൽ ഏർപ്പാടാക്കി തന്ന ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവര് നന്നാകണം, ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം എന്ന വിശാലമായ ചിന്തയുണ്ടാകണം. ആ അടിമ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്റെ മുതലാളി തമ്മാടിയാണ്, തൗബ ചെയ്ത് നന്നാകാൻ പ്രാർത്ഥിക്കണേ. ഉടനെ മൻസൂർ ഇബ്നു അമ്മാർ അല്ലാഹുവിനെ ദുആ ചെയ്തു, നിന്റെ മുതലാളിക്ക് അല്ലാഹു തൗബ കൊടുത്ത് നന്നാക്കട്ടെ. ഇനി എന്താ മോനെ വേണ്ടത്? നാല് കാര്യമാണ്, നാല് ദിർഹമിന് നാല് ദുആ കൊടുത്തു. ഇനിയോ? ഇനി ഞാൻ വരുമ്പോ എന്റെ അടുത്ത് നാല് ദിർഹം ഉണ്ടായിരുന്നു, ആ അതിപ്പോ എന്റെ കൈ നിളകിപ്പോയി, അതിന് പകരം കിട്ടണോന്ന്. ഉടനെ ദുആ ചെയ്തു, അല്ലാഹു തആല അബ്ദലക്കല്ലാഹു ഖൈറം മിൻഹാ, അതിനേക്കാൾ നല്ലത് റബ്ബ് പകരം തരട്ടെ എന്നോ അതുപോലത്തതോ ആയ ദുആ നടത്തി. പിന്നെ ചോദിച്ചു, ഇനി എന്താ വേണ്ടത്?
ഇനി വേണ്ടത് എനിക്കല്ലാഹു തആല മാപ്പ് തരണം. അതേപോലെ എന്റെ മുതലാളിക്കും അല്ലാഹു മാപ്പ് തരണം. അതിന്റെ പുറമേ ഈ ഒരു നല്ല കാര്യത്തിന് നിമിത്തമായത് നിങ്ങളെ വയലാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കും അല്ലാഹു തആല മാപ്പ് തരണം. നിങ്ങൾക്ക് ഈ വാളിന് അവസരം കിട്ടിയത് നിങ്ങൾക്ക് ഈ സദസ്സുണ്ടായത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് സദസ്സിലുള്ളവരും അല്ലാഹു അവർക്കും പുറത്തു കൊടുക്കാൻ ദുആ നടത്തണം. നല്ല ബോധമുള്ള തരിമയാണ്. അതിലിടക്ക് സിറാജുൽ ഹുദയുടെ കലണ്ടർ വരും, കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം. എത്ര ഉറുപ്പ്യം കൊടുക്ക, 20 കുറക്കണ്ടാന്നേ ഉള്ളൂ. ഇനിയിപ്പോ കൊണ്ടുവരുന്ന ആളോട് ഇങ്ങനെ വില വെക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞത്. ഒരു മാസത്തിൽ 75 ലക്ഷം ഉപ്പ്യ വേണം സിറാജുൽ ഹുദ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ. അതുകൊണ്ട് എത്ര കൊടുത്താലും കൂടിപ്പോന്ന് പേടിക്കണ്ട, 20 കുറക്കണ്ട. അത് വാങ്ങിയാ പോരാ, ചോമരുമ്പ് തൂക്കിയിടുകയും വേണം. അതൊരു പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ് സുഹൃത്തുക്കളെ. മൻസൂർ ഇബ്ന അമ്മാർ തങ്ങൾ ദുആ ചെയ്തു, വഫറല്ലാഹു ലക വലി മൗലാക വഗഫറല്ലാഹു ലി വലി മജ്ലിസി. നാല് ദുആ. ആ അടിമ വയലും കഴിഞ്ഞ് മുതലാളിന്റെ അടുത്തേക്ക് പോയി, ഫ്രൂട്ട് വാങ്ങിയിട്ടില്ല. മുതലാളിയോട് പറഞ്ഞു, ഞാൻ വയലും ഞാനിങ്ങനെ ഫ്രൂട്ട് വാങ്ങാൻ പോകുമ്പോ ഒരു വയലു കണ്ട്, ഒരു പണ്ട് ഞാൻ വയലു പറയുന്നു, ഞാൻ ആ വയലിന് പങ്കെടുത്തു. വയലിൽ അദ്ദേഹം പറഞ്ഞ് 4 ദിർഹം ഒരു സാധുവിന് കൊടുക്കാനാ, അത് കൊടുത്താല് 4 ദുആ തീർന്നു പറഞ്ഞ്. അങ്ങനെ നിങ്ങൾ തന്ന 4 ദിർഹം ഞാൻ അവർക്ക് എടുത്ത് 4 ദുആയാ വാങ്ങി, ഫ്രൂട്ട് വാങ്ങിയിട്ടില്ല. ഈ മുതലാളി ചോദിച്ചു, എന്തെന്നാ വരുന്നത്? ദുആ ചെയ്തത് ഒന്ന് എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ഉടനെ തന്നെ ഈ മുതലാളി പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചു. പിന്നെന്താ വരുന്നത്? പിന്നെ ദുആ ചെയ്തത് എന്റെ മുതലാളിയായ നിങ്ങൾ തൗബ ചെയ്ത് നന്നാകാനാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് പൊട്ടി. മഹാന്മാരെ ദുആക്ക് വലിയ ഇജാബത്താണല്ലോ. والكافرون لهم عذاب شديد. الله പറഞ്ഞിട്ടുണ്ടല്ലോ, വഹുവൽ ലദി യഖബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യാതി വയഅലമു മാ തഫഅലൂൻ വയസ്തജീബു ലദീന ആമനു വഅമിലു സാലിഹാത്. അല്ലാഹു തആല മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയ പാപിക്ക് പുറത്തു കൊടുക്കുന്ന രാജാവാണ്. അവന്റെ അടിമകളായ മനുഷ്യർ അവരറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ യജമാനനായ റബ്ബിനോട് തെറ്റ് ചെയ്തു പോയെങ്കിൽ ആ റബ്ബ് വലിയ ദയയുള്ള രാജാവാണ്, കാരുണ്യമുള്ള രാജാവാണ്. മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയാൽ എത്ര വലിയ മദ്യപാനിയാണെങ്കിലും, എത്ര വലിയ വ്യഭിചാരിയാണെങ്കിലും, എത്ര വലിയ പലിശക്കാരനാണെങ്കിലും, ഏത് തെറ്റ് ചെയ്തവനാണെങ്കിലും, അതേ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഉ. ഏത് തെറ്റ് ചെയ്തവനും അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ച് തൗഹീദിന്റെ കലിമത്ത് അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നവനാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഏത് തെറ്റ് ചെയ്തവനും ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടാതെ ഞങ്ങളെ നീ പിടിച്ചെടുക്കരുതേ അല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു തൗബ തരാൻ വേണ്ടിയാണ് ആ പണ്ഡിതൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, വലിയ ഒരു സദസ്സിൽ ആ മഹാനായ പണ്ഡിതൻ, ഞാനൊന്ന് തൗബ ചെയ്ത് നന്നാകാൻ പ്രാർത്ഥിച്ചു, ഇനി ഞാൻ കാത്തു നിൽക്കുന്നത് എപ്പോഴേക്കാണ്?
അതേ സ്പോട്ടിൽ തന്നെ പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകൾക്കും മാപ്പപേക്ഷിക്കുന്നു, തൗബ ചെയ്ത് നന്നാകുന്നു. മൂന്നാമതായി ദുആ ചെയ്തൻ എന്താണ്? അപ്പൊ ഈ അടിമ പറഞ്ഞു, നാല് ദിർഹമന്റെ കയ്യിലുണ്ട് വേദന പോകുമ്പോ, അത് ഞാൻ അവിടെ കൊടുത്തു പോയപ്പോ നാലാമത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു പകരം കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹു തആല നിനക്ക് അതാ നല്ല നിനക്ക് പകരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ മുതലാളിയുടെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിക്കുന്നു, നിനക്ക് തൗബ കിട്ടാനും കാരണം ഈ അടിമയല്ലേ. ഉടനെ തന്നെ മുതലാളി 4000 ദിർഹം നിനക്ക് ഞാൻ പാസാക്കി. കൊടുക്കുന്നവര് തീരെ പേടിക്കണ്ട, എത്ര ഇരട്ടി ഉള്ളതില്ല എന്നറിയില്ല. 4000 ദിർഹം പാസാക്കി. ഇനി എന്താ ദുആ ചെയ്തത്? നാലാമത് ദുആ ചെയ്തത് എനിക്കും നിങ്ങൾക്കും അല്ലാഹു മാപ്പ് തരാനാണ്, വാദ് പറഞ്ഞ മുസ്ലിയാർക്കും സദസ്സിനും അല്ലാഹു മാപ്പ് കൊടുക്കാനാണ്. ഉടനെ ആ മുതലാളി പറഞ്ഞു, അല്ലാഹ് മൂന്ന് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്തു. ആ പണ്ഡിതന്റെ പണ്ഡിതന്റെ ദ്വാ സാക്ഷാത്കരിക്കാൻ മൂന്ന് കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഞാൻ ചെയ്തു, നാലാമത്തെ കാര്യം എന്റെ അധികാരത്തിലല്ലോ അല്ലാ. ഈ അടിമക്കും പൊറുക്കണം, എനിക്കും പൊറുക്കണം, മുസ്ലിയാർക്കും പൊറുക്കണം, സദസ്സിനും പൊറുക്കണം. ഈ മാപ്പ് തരാൻ കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലല്ലോ അല്ലാ. അതിന് കഴിയുന്നവനെ ഞാൻ അതേൽപ്പിക്കുന്നു. അന്ന് രാത്രി അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കേൾക്കുന്നു, നീ നിന്നെ കൊണ്ട് കഴിയുന്ന മൂന്ന് കാര്യം നീ നിർവഹിച്ചു, നാലാമത്തെ കാര്യം നീ അതിന് കഴിയുന്നവരിലേക്ക് വിട്ടു. ആ വിട്ടവൻ ആരാ? വാസിഉർ റഹ്മ, ഏറ്റവും വലിയ വിശാലമായ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. ആ റബ്ബിന് വിട്ട കാര്യത്തിൽ അവൻ കുറവ് വരുത്തുമോ? അവനേക്കാൾ കാരുണ്യമുള്ളവനുണ്ടോ? അവനേക്കാൾ ദയയുള്ളവനുണ്ടോ? അവനേക്കാൾ ഔദാര്യമുള്ളവനുണ്ടോ? അവനേക്കാൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനുണ്ടോ? ഗഫറല്ലാഹു ലക വലി അബ്ദിക വലി മൻസൂർ ഇബ്നു അമ്മാർ വലി മജ്ലിസി, നിനക്കും അതാ റബ്ബ് പൊറുത്തു, നിന്റെ അടിമക്കും പൊറുത്തു, വാദ് പറഞ്ഞ മുസ്ലിയാർക്കും പൊറുത്തു, മജ്ലിസിലുള്ളവർക്കും ഞാൻ പൊറുത്തു. സുഹൃത്തുക്കളെ, നമ്മളൊരു ചെറിയ വാദിന്റെ സദസ്സിൽ പങ്കെടുത്തവർ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളെപ്പോലുള്ള ആത്മീയ ശക്തിയൊന്നും നമുക്കില്ല. നമ്മൾ വളരെ പാവപ്പെട്ട ഈ ആഹൃസബാനിൽ ജീവിക്കുന്ന ചണ്ടി ചവറുകളാണ്. അല്ലാഹുവേ, ഈ മഹത്തായ റജബ് മാസം ഞങ്ങളിലേക്ക് വരുമ്പോ ഞങ്ങളുടെ സന്തോഷത്തിലാണ്, ബറക്കത്ത് ചോദിക്കുകയാണ്. നിന്റെ ഹബീബിന് ഇസ്റാ മിഅ്റാജ് കൊടുത്ത മാസമാണ് ഞങ്ങൾക്ക് നിസ്കാരം, അത് തന്നെ ഞങ്ങളെ ദോഷം പൊറുക്കാനുള്ളതല്ലേ തന്ന മാസമാണ്, വലിയ പുണ്യമാസത്തിന്റെ തുടക്കമാണ്. ഈ സന്ദർഭത്തിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്കും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർക്കും പഠിപ്പിച്ച ഉസ്താദുമാർക്കും ഞങ്ങളിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്നേഹിച്ച ഏത് മൂമിനും മൂമിനത്തിൽ ലോകത്തെവിടെയുണ്ടോ ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ, സ്ഥാപനങ്ങളെ, സംഘടനകളെ സഹായിച്ച സഹകരിച്ച ആര് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുണ്ടോ, എല്ലാവർക്കും കാരുണ്യവാൻ
ഞാനായ നീ മാപ്പ് നൽകണേ അല്ലാ, ഞങ്ങൾക്കെല്ലാം നിന്റെ കാരുണ്യം ചൊരിക്കണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് ഹബീബായ നബി തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണം. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي സുഹൃത്തുക്കളെ, നമ്മൾ മറ്റ് ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തരായി വിശേഷ ബുദ്ധി നൽകപ്പെട്ട അള്ളാഹുവിന്റെ അടിമകൾ, എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ സൃഷ്ടി, അവരെല്ലാം സഹോദരി സഹോദരന്മാർ. പരിശുദ്ധ ഖുർആൻ വർഗീയത പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ സങ്കുചിതത്വം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ ലോകത്ത് തുല്യതയില്ലാത്ത സൗഹാർദ്ദമാണ് പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖ്നാകും മിൻ ദകറിൻ വഉൻസാ. ഓ മനുഷ്യരെ, ഓ മുസ്ലിമീങ്ങളെ എന്നല്ല, ഓ ഹിന്ദുക്കളെ എന്നല്ല, ഓ ക്രിസ്ത്യാനികളെ എന്നല്ല, ഓ മനുഷ്യരെ, ഇന്ന ഖലഖ്നാകും മിൻ ദകറിൻ വഉൻസാ, നിങ്ങളെ മുഴുവനും നമ്മൾ സൃഷ്ടിച്ചതാണ്, അല്ലാതെ നിങ്ങൾ കുരങ്ങന്മാര മക്കളല്ല. എങ്ങനെയാ സൃഷ്ടിച്ചത്? താനേ ഉണ്ടായതല്ല. ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് ബീവി ഹവ്വാ, നബിയുല്ലാഹി അബൂന അബുൽ ബസർ ആദം, ഈ രണ്ട് വ്യക്തികളിൽ നിന്നാണ് നിങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത്. ആകയാൽ നിങ്ങളേത് മതക്കാരും മതമില്ലാത്തവരും, ഏത് ആളുകളും, ഏത് വർണ്ണക്കാരനും രാഷ്ട്രക്കാരനും ഭാഷക്കാരനും, എല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, സഹോദരി സഹോദരന്മാരാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന സുന്ദരമായ ആശയം, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങളെ പഴിചാരുന്നവരുണ്ടെങ്കിൽ, അവർ ഖുർആൻ പഠിക്കണം. അതൊരു സാഹോദര്യ ബന്ധമാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ കണ്ണ് നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് പകരം ഒരു കണ്ണ് വെക്കുമ്പോൾ മുസ്ലിമിന്റെ കണ്ണാകണം എന്ന് ഒരു ഡോക്ടറും പറയില്ല. കാരണം എല്ലാം സഹോദരി സഹോദരന്മാര. ഒരാളെ കണ്ണു മാറ്റിയാക്ക പറ്റും, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതൊന്നും നോക്കൂല. അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഒരു 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 മോമിനായ മനുഷ്യ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഹിന്ദുവിന് രക്തം ആവശ്യം വന്നാൽ ആ രക്തം അത് മുസ്ലിമിന്റേതാകണം എന്നും, മുസ്ലിമിനോടോ ക്രിസ്ത്യാനിയുടേതാകണം എന്ന്, ക്രിസ്ത്യാനിയോടോ ഹിന്ദുവിന്റേതാകണം എന്ന് ഹിന്ദുവിനോടോ ഡോക്ടർമാർ പറയൂല. ഡോക്ടർമാർ ആകെ പറയുന്നത് ഒരേ ഗ്രൂപ്പായിരിക്കണം. എന്റെ ഉമ്മാനെ കൊണ്ട് ഞാൻ മുമ്പ് ആശുപത്രിയിൽ, ഉമ്മ മരിച്ചുപോയി, അള്ളാഹു ഖബറിൽ സന്തോഷം കൊടുത്തു. അന്ന് ഡോക്ടർ പറഞ്ഞു ഉമ്മാന്റെ ഗ്രൂപ്പ് നോക്കണം. അപ്പൊ നോക്കി നോക്കിയപ്പോ എ പി ഗ്രൂപ്പാണ്, എ പോസിറ്റീവ്. അങ്ങനെ ഞാൻ എന്റെ രക്തം നോക്കി, ഞാനും നോക്കുമ്പോ എ പി ഗ്രൂപ്പ്, എ പോസിറ്റീവ്. എന്റെ ഭാര്യ അങ്ങനെ തന്നെ, എന്റെ ജ്യേഷ്ഠനും അങ്ങനെ തന്നെ, അനുജനും അങ്ങനെ തന്നെ, ഞങ്ങളെല്ലാരും എ പി ഗ്രൂപ്പ്. വലിയ സന്തോഷമായി ഉമ്മാക്ക്, കാരണം ഉമ്മാക്ക് എല്ലാരും രക്തവും പറ്റും. അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റൽ ഉമ്മാക്ക് ഞാൻ രക്തം കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞത് ഗ്രൂപ്പ് ഒന്നായതുകൊണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടില്ല മതക്കാരെന്ന മതക്കാരാണോ എന്ന് പറഞ്ഞില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്
മനുഷ്യന് പരസ്പരം രക്തം വരെ, കണ്ണ് വരെ, കിഡ്നി വരെ പരസ്പരം സഹായിക്കാൻ പറ്റുന്ന വിധം സഹോദരി സഹോദരന്മാരായി ഒരേ മാതാപിതാക്കളിൽ നിന്ന് സൃഷ്ടിച്ചു അല്ലാഹു തആല. ഇത് വലിയ സഹോദര്യ ബന്ധമാണ്. വേറൊരു സഹോദര്യ ബന്ധമുണ്ട്, അത് ആശയപരമാണ്. ഈമാനുള്ള മൂമിനീങ്ങൾ മൂമിനാത്തുകൾ സഹോദരി സഹോദരന്മാരാ. നമ്മളെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ, നമ്മളെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ മരിച്ച ആളെ കുളിപ്പിക്കണം. സ്ത്രീകളാകുമ്പോൾ സ്ത്രീകൾ കുളിപ്പിക്കണം, പുരുഷന്മാരാകുമ്പോൾ പുരുഷന്മാർ കഫൻ ചെയ്യണം. സ്ത്രീകൾ സ്ത്രീകൾ തന്നെ കഫൻ ചെയ്യട്ടെ. കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാർ കൂടി കൊടുക്കുന്നതിന് കുഴപ്പം ഇല്ല. അതുപോലെ കുളിപ്പിക്കുന്ന സമയത്ത് സഹായിക്കുന്നതിന് കുഴപ്പം ഇല്ല. കാണാനും തൊടാനും പറ്റുന്ന ഭർത്താവ് ഭാര്യ ആങ്ങള പെങ്ങള് ബാപ്പ മകൾ. എന്നാൽ ആ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കണം. അത് സ്ത്രീകൾ നിസ്കരിച്ചാ പോരാ, അത് പുരുഷന്മാര് നിസ്കരിക്കണം. അത് പെണ്ണിന്റെ മയ്യത്താണെങ്കിലും നിസ്കരിക്കേണ്ടത് പുരുഷനാണ്, സ്ത്രീയല്ല. മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകേണ്ടത് പുരുഷനാണ്, സ്ത്രീയല്ല. മയ്യത്ത് മറമാടേണ്ടത് പുരുഷനാണ്, സ്ത്രീയല്ല. പുരുഷനുള്ളപ്പോൾ സ്ത്രീ മയ്യത്ത് നിസ്കരിച്ചാൽ, പുരുഷൻ നിസ്കരിക്കാതെ സ്ത്രീ മയ്യത്ത് നിസ്കരിച്ചാൽ അതനുവദനീയമല്ല. ഇമാമിങ്ങൾ പറഞ്ഞു, ആ മയ്യത്തിനെ നിന്ദിക്കലാണത്, ആ മയ്യത്തിനെ നിസ്സാരപ്പെടുത്തലാണത്. പടച്ച റബ്ബിനോട് ഈ മയ്യത്തിന് വേണ്ടി റെക്കമെന്റ് ചെയ്യാൻ ഒരു പുരുഷനും മുന്നിൽ വന്നില്ല. സുബ്ഹാനല്ലാഹ്, വലി റിജാലി അലൈഹിന്ന ദർജ. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെയല്ലെന്ന് ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? അതേ ലൈസദ്ദക്കറുക്കൽ ഉൻസാ, ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചൊരു കാര്യമാണല്ലോ. അതുകൊണ്ടല്ലേ വമാ കാനത്തു നബിയൻ ഖത്തു ഉൻസാ, ലോകത്തിൽ അതായത് എത്രയോ ലക്ഷക്കണക്കിന് നബിമാരെ അള്ളാഹു അയച്ചിട്ട് ഒരൊറ്റ പെണ്ണിനെയും നബിയാക്കി അയച്ചിട്ടില്ല, റസൂലാക്കി അയച്ചിട്ടില്ല. കാരണം ഞാൻ പറയേണ്ടതില്ല, അവരുടെ പ്രകൃതി അതിന് ഗുണകരമല്ലെന്ന് ലോകസട്ടാവായ അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ പുരുഷനെ അള്ളാഹു തആല അതിനൊക്കെ നിശ്ചയിച്ചു. കൂട്ടത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമമാണ്, പുരുഷനാകണം മയ്യത്ത് നിസ്കരിക്കുന്ന സ്ത്രീ ആയാൽ പോരാ. പുരുഷൻ മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ നിസ്കരിച്ചാൽ അതിൽ കുഴപ്പമില്ല. സ്ത്രീകൾക്ക് പ്രത്യേക സുന്നത്തില്ലെങ്കിലും നിസ്കരിക്കുന്നതിന് കുഴപ്പം ഇല്ല, ഫർള് എന്തായാലും ഇല്ല. പുരുഷനുള്ളപ്പോൾ അങ്ങനെ പുരുഷന്റെ നിസ്കാര ശേഷം നിസ്കരിച്ച ചില സംഭവങ്ങൾ, ബീവി ആയിഷ ബീവി നിസ്കരിച്ചത്, നഫീസത്തുൽ ബുസ്രിയെ നിസ്കരിച്ചത്, അങ്ങനെയൊക്കെ ചിലത് കാണാം. അത് പറക്കത്തുദ്ദേശിച്ചുകൊണ്ട് മഹാന്മാർക്ക് മയ്യത്ത് നിസ്കരിക്കാറുണ്ടല്ലോ. ആ നിലക്ക് നിസ്കാരം ഷാഫിമാമിന്റെ മയ്യത്ത് നിസ്കാരം, നഫീസത്തുൽ ബുസ്രിയെ നിസ്കരിച്ചത് പുരുഷന്മാരെ നിസ്കാരത്തിന്റെ ശേഷമാണ്. ആദ്യം പെണ്ണ് നിസ്കരിക്കാൻ പാടില്ല. പോലുള്ള പണ്ഡിതന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുത്തൻവാദികൾ മരിച്ചവരോടൊക്കെ വെറുപ്പ, മരിച്ചു കഴിഞ്ഞാൽ വെറുപ്പ് കൊടുക്കും. എന്താന്ന് എനിക്കറിയില്ല, ഇനി അവരെ കൊണ്ടൊരു ഉപകാരം കിട്ടില്ല, അവരെ വിശ്വാസം കൊണ്ടായിരിക്കാം. മരിച്ച വൈദ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുത്തു സഹാബ്, ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല പുത്തൻവാദികൾ. മരിച്ച വൈദ്യത്തിനെടുക്കൽ ദിക്റുയല്ലി സഹാബ, നബി തങ്ങൾ പറഞ്ഞു, ഇദാമ ഹദർതുൽ മരീദാ ബിൽ മയ്യിത ഫഖൂലൂ ഖൈറാ, മരണം ആസന്നമായ രോഗിയുടെ സമീപത്തും മയ്യത്തിന്റെ സമീപത്തും ഖൈറായത് ചൊല്ലണോ,
അല്ലണ്ടാന്നല്ല. ബാബു മാ യഖൂലുൽ മാസി മഅൽ ജനാസ, ജനാസന്റെ കൂടെ പോകുന്ന ആള് എന്താ ചൊല്ലണ്ടത് എന്ന് പറയുന്ന അധ്യായം ഉണ്ട്, അദ്കാറുള്ളൊരു അധ്യായം ഇമാമിന്റെ. അതിലുള്ള വാചകം പോലും തെറ്റിദ്ധരിപ്പിച്ച് മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്വറയും പറഞ്ഞുകൊണ്ട് പോകും ഓരോരുത്തരും. ഒരു വിവരമില്ല. മയ്യിത്തിന്റെ അടുക്കൽ മലക്കുകൾ ഇറങ്ങുന്നതാണ് നല്ലത് ചൊല്ലുമ്പോ ആ മയ്യിത്തിനോട് വെറുപ്പ് കാണിക്കുക, മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോ മുടക്കുക. ഇതേപോലെ ഒരു പരിപാടിയാണ്. നിങ്ങൾ ഇവിടെ ഒന്നും പിന്നെ പുത്തമ്പാദികൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളോ, അല്ല കുത്തി അടുക്കൊണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരാൾ മരിച്ചാൽ ആണുങ്ങൾ വൈദ്യസ്കരിക്കുന്നു, പെണ്ണുങ്ങളെ കൊണ്ട് വൈദ്യസ്മരിക്കാൻ വലിയ തിരക്കാണ് ഈ പുത്തൻവാദികൾക്ക്. കാരണം എന്നെ മയ്യത്തിനെ സാരപ്പെടുത്താൻ, മയ്യത്തിന് ഗുണം കിട്ടുന്ന ഒരു സംഗതി ഉണ്ടായിരുത് എന്ന് ഭയങ്കര നിർബന്ധമാണ്. എന്താണ്, അള്ളാഹു തല നന്നാക്കട്ടെ. അവർ നന്നാകാൻ ദ്വാരക്കാം, നമ്മൾ ചീത്താറുണ്ട് കാര്യമില്ലല്ലോ. നന്നാകാൻ വേണ്ടി ദ്വാരക്കാം, ഇൽമു പഠിക്കാൻ വേണ്ടിയുള്ള തൗഫീഖ് അള്ളാഹു തല നൽകട്ടെ എന്ന് ദ്വാരക്കാം. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ മരിച്ച മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന പുരുഷൻ ആരാകണം? അത് മുഖ്യമന്ത്രി പിണറായി പറ്റൂല, അത് ആ പ്രതിപക്ഷ നേതാവും പറ്റൂല, അതേ പിന്നെ ആരേ പറ്റുള്ളൂ? മുസ്ലിമായിരിക്കണം. എന്താ കാരണം? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, ഈമാനുള്ളവര് മനുഷ്യന്മാര് തമ്മിലുള്ളതാ. നേരത്തെ പറഞ്ഞ സഹോദര്യ ബന്ധം, യാ യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചു പറഞ്ഞതാണ് മാനവികമായ ബന്ധം. അവിടെ എല്ലാവരും ഒരേ അച്ഛനമ്മമാര മക്കള് കിഡ്നിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റുന്നുണ്ട്. അതേ സമയത്ത് മയ്യിത്ത് സംസ്കാരത്തിന് മുഅ്മിനായ മനുഷ്യൻ തന്നെ ആകണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, സഹോദര്യ ബന്ധം, ആശയപരമായ സഹോദര്യ ബന്ധം. മൂന്നാമത്തെ ഒരു സഹോദര്യ ബന്ധമുണ്ട്. ബാപ്പ മരണപ്പെട്ടു പോയാൽ ബാപ്പന്റെ ബാപ്പയുണ്ടോ, അദ്ദേഹമാണ് മകളെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. അതേ അദ്ദേഹവും ഇല്ല എങ്കിൽ പിന്നെ ഈ പെൺകുട്ടിയുടെ ആങ്ങള സഹോദരനാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. ആ സഹോദരൻ ആരായിരിക്കണം? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ എന്ന് പറഞ്ഞ സഹോദരൻ പോരാ, ഒരു മുസ്ലിമായ ഒരു സഹോദരൻ അത് പോരാ, പിന്നെ അത് ബാപ്പാക്ക് ഉമ്മാക്ക് ജനിച്ച സഹോദരനായിരിക്കണം, സ്വന്തം ആങ്ങളാണ്. അത് വേറെ ഒരു സഹോദര്യം. ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള സഹോദര്യം ഇസ്ലാം വിഭാവനം ചെയ്യുന്നു. അതിലൊന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ എന്ന നിലക്കുള്ള സഹോദര്യ ബന്ധം പുലർത്തി ജീവിക്കുമ്പോ പിന്നെ വർഗീയതയുണ്ടോ, ഭീകരവാദമുണ്ടോ, കഠാരി ചൂണ്ടലുണ്ടോ, തോക്കെടുത്ത് വെടിവെക്കലുണ്ടോ, കല്ലെറിയലുണ്ടോ, നിരപരാധികളെ പരുക്കേൽപ്പിച്ച് കൊല്ലലുണ്ടോ? ഇസ്ലാം മതത്തിനതീതമായി, ആശയത്തിനതീതമായി പഠിപ്പിക്കുന്നു സഹോദര്യ ബന്ധം. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു, വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെ ഞാൻ നിശ്ചയം ബഹുമാനിച്ചിരിക്കുന്നു, ആദമിന്റെ മക്കളെ ഞാൻ നിശ്ചയം ബഹുമാനിച്ചിരിക്കുന്നു. ആദമിന്റെ മക്കൾ ഇതൊന്നിൽ ആരെല്ലാം പെട്ട്? അലി പിണറായിയും പെട്ട്, അതേ ചെന്നിത്തലയും പെട്ട്, അതേ അല്ലാത്തവരും പെട്ട്, നമ്മളും പെട്ട്, എല്ലാ മതക്കാരും പെട്ടു. ആദമിന്റെ മക്കൾ എല്ലാ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു. ആരും പരസ്പരം ഇൻസൾട്ട് ആക്കേണ്ടവരല്ല, നിന്ദിക്കേണ്ടവരല്ല, തെറിവിളിക്കേണ്ടവരല്ല, പ്രകോപനമുണ്ടാക്കേണ്ടവരല്ല. ആദമിന്റെ മക്കളെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. ഈ ആയത്തല്ലേ ഫതുഹുൽ മുഈനിൽ തെളിവുദ്ധരിച്ചത്? എന്തിന്? മനുഷ്യന്റെ ഡെഡ് ബോഡി മാലിന്യമല്ല. പൂച്ച ചത്താൽ അത് മാലിന്യമാണ്, പശു ചത്താൽ അത് മാലിന്യമാണ്, അഗ്നിയെ ജീവൻ പോയാ ജീവികളെല്ലാം മാലിന്യമാണ്, നജസാണ്, മ്ലേച്ഛ വസ്തുവാണ്. അതിൽ മത്സ്യവും ജറാദും മാത്രമേ ഒഴിവുള്ളൂ. എന്നാൽ മനുഷ്യനോ, മനുഷ്യൻ അവൻ ഹിന്ദുവാകട്ടെ,
മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവന്റെ ഡെഡ് ബോഡി നജസല്ല അതിനു ഫതുഹുൽ മുഈൻ തെളിവ് തരിക്കുന്നത് വലഖദ് കർറംന ബനി ആദം ആദമിന്റെ മക്കളെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു മനുഷ്യൻ പരസ്പരം ആദരിക്കേണ്ടവനാണ് മനുഷ്യൻ പരസ്പരം അകലേണ്ടവനല്ല ഒറ്റുകൊടുക്കേണ്ടവനല്ല അകറ്റേണ്ടവനല്ല മർദ്ദിക്കേണ്ടവനല്ല പുറത്താക്കേണ്ടവനല്ല മറിച്ച് സർവ മനുഷ്യർക്കും ആദരവ് നൽകണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ് ഇസ്ലാം ആ ഇസ്ലാം മനുഷ്യന് സാമൂഹ്യമായി സാമ്പത്തികമായി കുടുംബപരമായി അതേപോലെ മറ്റ് വ്യാവസായികമായി വ്യവഹാരപരമായി ഏതെല്ലാം വിഷയത്തിൽ നിയമങ്ങൾ വേണോ എല്ലാ വിഷയത്തിലും സവിസ്തരം നിയമം പറഞ്ഞ മതമാണ് ഇസ്ലാം ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണേ അള്ളാഹുവിനെ അനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കളും എന്റെ യുവാക്കളെ കൃത്യമായി അഞ്ചു വക്കത്ത് നിസ്കരിക്കണം അതിന് രാവിലെ സുബ്ഹിന്റെ സമയത്ത് മടിയില്ലാതെ എഴുന്നേറ്റ് അഞ്ചു വക്കത്തും അതുപോലെ നിസ്കരിക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മകളെ കല്യാണത്തിന്റെ ദിനത്തിലും നിസ്കാരം ഖലാക്കിക്കൂടാ മകളെക്കാൾ നമുക്ക് വലുത് അല്ലാഹുവാണ് മകനെക്കാൾ വലുത് അല്ലാഹുവാണ് ഭർത്താവ് മരിച്ചാലും നിസ്കാരം ഖലാക്കിക്കൂടാ ഭാര്യ മരിച്ചാലും നിസ്കാരം ഖലാക്കിക്കൂടാ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് അല്ലാഹ് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞത് ആദ്യം നന്ദി ചെയ്യേണ്ടത് അല്ലാഹുവിനാണ് അല്ലാഹുവിന് നന്ദിയില്ലാതെ അവന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഓക്സിജൻ ശ്വസിച്ച് അവന്റെ ഭൂമിയിൽ അവന്റെ സൂര്യന്റെ വെളിച്ചവും അതുപോലെ അവന്റെ ആകാശത്തിന്റെ തണലിൽ അവൻ തന്നതും കഴിച്ചും ഭുജിച്ചും ജീവിക്കുമ്പോൾ അല്ലാഹുവിന് നന്ദിയില്ലാതെ ജീവിക്കുന്ന കാഫിറാകരുത് കാഫിർ എന്ന വാക്കിന്റെ ഒരർത്ഥം തന്നെ നന്ദിയില്ലാത്തവൻ എന്നാണ് മറ്റൊരർത്ഥം സത്യനിഷേധി എന്നാണ് മറ്റൊരർത്ഥം അതാ വിശ്വസിക്കാത്തവൻ എന്നാണ് അതിന് വേറെയും പല അർത്ഥവുമുണ്ട് അതേ മറമാടുന്നവൻ എന്നർത്ഥമുണ്ട് മറച്ചു വെക്കുന്നവൻ എന്നർത്ഥമുണ്ട് കാഫിർ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് നന്ദിയില്ലാത്തവനാകരുത് നന്ദിയോടെ ജീവിക്കണം യജമാനനായ റബ്ബിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി അത് അഞ്ചു വഖത്ത് നിസ്കാരമാണ് അത് കൃത്യമായി നിസ്കരിക്കുമെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കണേ യുവാക്കളെ ഉമ്മമാരെ കാരണവന്മാരെ ഈ പാവപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ പടച്ചിറപ്പിന്റെ കോടതിയിൽ വരും ഇതിന്റെ സംഘാടകന് വരും സദസ്സിൽ എന്നെക്കാൾ വിവരമുള്ള പണ്ഡിതന്മാരാണ് അവര് വരും അതുപോലെ എല്ലാവരും വരും നമ്മൾ അവിടെ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല യജമാനന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ ഭൂമി ലോകത്ത് വെച്ച് റബ്ബ് തന്ന ഭൂമിയിൽ അവന്റേത് മുഴുവനും ആസ്വദിച്ച് ജീവിക്കുമ്പോ അഞ്ചു നേരം ഹാജരാകാൻ പറഞ്ഞിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ അവനേക്കാൾ ധിക്കാരിയുണ്ടോ ചില ആളുകളുണ്ട് മഹാന്മാരെ മക്ബറയിൽ സിയാറത്തിന് പോകും നല്ലതാണ് പക്ഷേ ആ സിയാറത്ത് യാത്രയിൽ നിസ്കാരം ഖലാക്കും ആ യാത്ര തെറ്റാണ് നിസ്കാരം ഖലാക്കിയിട്ടൊരു ഹജ്ജിന്റെ യാത്ര പോലുമില്ല അറഫ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇശാഖലാക്കാമോ ആക്കിക്കൂടെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട് അത് ഇശാഖലാക്കിയാലേ അറഫ കിട്ടൂ എന്ന് വന്നാലാണ് ആ ചർച്ച അതുകൊണ്ട് പറയട്ടെ ഒരു മരണത്തിന്റെ പേരിലും ഒരു ജന്മത്തിന്റെ പേരിലും ഒരു കല്യാണത്തിന്റെ പേരിലും ഒരു സമ്മേളനത്തിന്റെ പേരിലും ഒരു നേരത്തെ നിസ്കാരം ഖലാക്കുന്ന നന്ദിയില്ലാത്ത അടിമ അകരുത് കേട്ടോ
ഒന്നുകൂടി പറയട്ടെ, നീ ഒരു നേരത്തെ നിസ്കാരം കഥാക്കുമ്പോ നീ ചിന്തിക്കണം, നിനക്ക് വെള്ളം തന്ന റബ്ബല്ലേ, നിനക്ക് ഭക്ഷണം തന്ന റബ്ബല്ലേ, നിനക്ക് ഓക്സിജൻ തരുന്ന റബ്ബല്ലേ, നിന്നെ അവൻ പിടിക്കുന്ന സമയത്തെ കുറിച്ച് നിനക്ക് മുൻകൂട്ടി വിവരമുണ്ടോ? ഈ നിസ്കാരവും കഥായിട്ടാണ് നീ റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലുന്നതെങ്കിൽ നിനക്ക് പറയാൻ വല്ല ഉതിർവുണ്ടോ? നിന്നെ സഹായിക്കാൻ അവിടെയുള്ള വലിയ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ ഫഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് നിനക്ക് പോകാൻ പറ്റുമോ? കാരണം നിസ്കാരത്തിൽ നിനക്ക് അല്ലാഹ് നിർബന്ധമാക്കിയ ഒരു കർമ്മം ആ റസൂലുള്ളാഹിനെ നേരിൽ വിളിച്ച് സലാം പറയലല്ലേ? അസ്സലാമു അലൈക അയ്യുഹ നബിയോ, അത് പറയേണ്ട സമയത്ത് പറയാതെ കിടന്നുറങ്ങുന്ന മനുഷ്യ, ഓ മനുഷ്യ, കാരം ബോർഡ് ചൊട്ടി നേരം പോക്കുന്ന മനുഷ്യ, ഫുട്ബോളിന്റെ ലഹരിയിൽ നിസ്കാരം കഥാക്കുന്ന മനുഷ്യ, ക്രിക്കറ്റിന്റെ ലഹരിയിൽ നിസ്കാരം കഥാക്കുന്ന മനുഷ്യ, നബിതങ്ങളെ സമീപത്ത് ചെന്ന് നിനക്കൊരു റെക്കമെൻഡിന് പറയാൻക്ക് സലാം പറയാൻ അല്ല കൽപ്പിച്ച സമയത്ത് കിടന്നുറങ്ങിയവനല്ലേ നീ, കളിച്ചു നടന്നവനല്ലേ നീ? ഒരു നേരത്തെ നിസ്കാരം ജീവിതത്തിൽ കലാക്കാതെ നിസ്കരിക്കണം. കലായ നിസ്കാരങ്ങൾ കലാ വീട്ടിൽ അതാ മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം. സകാത്തും ഹജ്ജും നോമ്പുമൊക്കെ കഴിയുന്നവർ കഴിവനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം. സ്വന്തം ഭാര്യയെ ചീത്ത വിളിക്കരുത്, ഭാര്യയെ ചീത്ത വിളിക്കരുത്, ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഭാര്യമാരോട് നല്ല നിലക്ക് കൂടി പെരുമാറണം. ഹബീബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാതൃക കാണിച്ചില്ലേ? സ്ത്രീകൾക്ക് യുദ്ധമില്ല. ഓ നബിയേ, ഞങ്ങളും യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ. ശത്രുക്കൾ ആഞ്ഞടിച്ച് വരുമ്പോ ഞങ്ങൾക്കും പടപൊരുതണമെന്നുണ്ട്. അവർക്കെതിരെ ഞങ്ങൾ യുദ്ധത്തിന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ ജിഹാദു കിന്നൽ ഹജ്ജു, നിങ്ങളുടെ യുദ്ധം ഹജ്ജാണ്, നിങ്ങൾ പടപൊരുതാൻ ഇറങ്ങേണ്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലില്ലേ? പക്ഷേ സുഹൃത്തുക്കളെ, നബിതങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ സ്വന്തം ഭാര്യമാരെ കൂടെ കൊണ്ടുപോകാറുണ്ടല്ലോ. എന്തേ കാരണം? ഭാര്യമാരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാനാണ്, യുദ്ധം ചെയ്യാനല്ല. യുദ്ധം ചെയ്യാനല്ല ഭാര്യയെ കൊണ്ടുപോകുന്നത്, സന്തോഷം കൊടുക്കാനാണ്. വിദേശ രാജ്യങ്ങളിൽ കൊല്ലങ്ങളോളം പോയി താമസിക്കുന്ന ഭർത്താക്കന്മാർ അവരുടെ വിഷയത്തിൽ മനസ്സ് വേദനിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കില്, കൊണ്ടുപോകാൻ കഴിവുണ്ടെങ്കില്, ആ പെൺകുട്ടികളെ കൂടെ കൊണ്ടുപോകുന്നത് വലിയ പുണ്യ കർമ്മമാണ് യുവാക്കളെ. കാരണവന്മാരെ, നിങ്ങളപ്പോൾ കണ്ണിമിഴിച്ച് ഭയപ്പെടുത്തല്ലേ? ആ പെണ്ണിന്റെയും ആ യുവാവിന്റെയും ദീന് രക്ഷിക്കാൻ നിങ്ങളതിനെ പിന്തുണക്കുകയാണ് വേണ്ടത് കേട്ടോ. പക്ഷേ കഴിവില്ലെങ്കിൽ ഭർത്താവിനെ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കരുതേ പെൺകുട്ടികളെ. സ്വർഗം വല്ല കൊടുക്കും ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണിന്. ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല, എങ്ങനെയെല്ലാമോ അധ്വാനിച്ച് ചെലവിന് തരുന്ന ഭർത്താവാണ്. ആ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാൻ നിർബന്ധിച്ച് മനസ്സ് വേദനിപ്പിക്കരുതേ. കഴിവുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെയും മനസ്സ് വേദനിപ്പിക്കരുതേ.
ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല ജീവിതം പെരുമാറ്റം നന്നാകണം. ഭാര്യമാരോട് ഭർത്താക്കന്മാരോട്, ഓ പെൺകുട്ടികളെ, ഭർത്താവ് സ്നേഹിച്ച് വാങ്ങിച്ചു തന്ന ഒരു മൊബൈൽ ഫോണുണ്ട്. ആ ഫോണ് ഭർത്താവിനെ വിളിക്കാനാണേ, വേറെ ഒരാളെ നിങ്ങളതിൽ വിളിക്കല്ലേ. കാണാനും തൊടാനും പറ്റാത്ത ഒരു യുവാവിനെയും ആ ഭർത്താവിന്റെ ഫോണെടുത്ത് വിളിച്ച് നിങ്ങൾ വഞ്ചിക്കല്ലേ. രഹസ്യവും പരസ്യവും അറിയുന്ന ഒരു രാജാവ് കാണുന്നുണ്ടേ. ഒരുപക്ഷെ ഭർത്താവ് അറിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, ബാപ്പവും അറിയുന്നില്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിങ്ങളെയും ഭർത്താവിനെയും പോറ്റി വളർത്തുന്ന രാജാവില്ലേ, അവൻ അറിയാത്തതില്ല കേട്ടോ, അവൻ കാണാത്തതില്ല കേട്ടോ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ആ കടയിൽ കയറി ഇറങ്ങുന്ന, അല്ലെങ്കിൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ നീ അവളുമായി സൊറ പറയാൻ നിൽക്കണ്ട, അവളുടെ മുഖത്ത് നോക്കണ്ട, അവളുമായി നീ അതാ രസം പറയാനിരിക്കണ്ട. അത് നിന്റെ ഭാര്യയെ വഞ്ചിക്കുന്നതിന്റെ പുറമേ കണ്ണിന്റെ വ്യഭിചാരമല്ലേ അന്യ പെണ്ണിലേക്കുള്ള നോട്ടം. അതേപോലെ കാതിന്റെ വ്യഭിചാരമല്ലേ ശ്രദ്ധിച്ചുള്ള കേൾവി. അതേ അതുപോലെ കയ്യിന്റെ വ്യഭിചാരമല്ലേ സ്പർശനം. നീ ഒരിക്കലും ഒരു അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യാൻ നിൽക്കണ്ട, നീ വിളിച്ച് ശല്യം ചെയ്യണ്ട. ഓ സ്ത്രീകളെ, നിങ്ങളൊരന്യ പുരുഷനുമായി ചാറ്റ് ചെയ്യാൻ പോകണ്ട. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് കാണുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല ബോധം വേണം. സുബ്ഹാനല്ലാഹ്. ഏത് രംഗത്തും മതബോധം വേണം. അല്ലാഹു കാണുന്നു, അല്ലാഹു അറിയുന്നു എന്ന ബോധം നമ്മെ നയിക്കണം. പറയാനിപ്പോൾ സമയം ഇല്ല. നല്ല ആരോഗ്യവും ഇല്ല. അല്ലാഹു നമുക്കെല്ലാം ആരോഗ്യം വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഭർത്താവ് കയറി വരുമ്പോ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ സ്വീകരിക്കണം ഭാര്യമാർ. അതാണ് സാലിഹത്തായ ഭാര്യ. ബെല്ലടിക്കുമ്പോ കുറെ അടിക്കട്ടെ എന്ന് വിചാരിക്കരുത്. വാതിലിന് മുട്ടുമ്പോ കുറെ മുട്ടട്ടെ എന്ന് വിചാരിക്കരുത്. വേഗം പോയി പുഞ്ചിരിയോടെ സ്വീകരിച്ചു കൊണ്ടുവരണം. അപ്പോ ചിലപ്പോ അങ്ങനെ സ്വീകരിച്ചാൽ സ്വന്തം ഭർത്താവിന്റെ ഉമ്മക്ക് ഇഷ്ടപ്പെടൂല. ഞാന് 10-30 കൊല്ലം പോറ്റിട്ട് ഇപ്പൊ ഇവളതായി മാറിയോ ഇവൻ എന്ന ഒരു ധാരണ ചില ഉമ്മമാർക്കുണ്ടാവും. നിങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ചില സ്ഥലത്ത്. അതുകൊണ്ട് ഞാൻ അതിനൊരു മരുന്നും കൂടി പറയാം. റിയാക്ഷൻ ഉണ്ടായിരുന്നല്ലോ മരുന്ന് കൊടുത്തിട്ട്. അതുകൊണ്ട് അതിനൊരു മരുന്നും കൂടി പറയാം. കയറി വരുമ്പോ നിന്റെ കയ്യില് ആപ്പിൾ ഉണ്ടോ, പേരക്കയുണ്ടോ, അല്ല നാരങ്ങയുണ്ടോ? നീ നിന്റെ ഭാര്യ പുഞ്ചിരിച്ച് സ്വീകരിച്ചു കൊണ്ടുവരുമ്പോ അവളെ കൈ കൊടുക്കരുത്. അത് നേരെ ഉമ്മാന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഉമ്മാന്റെ കൈ കൊടുക്കണം. ഉമ്മാനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിച്ച് ഉമ്മാൻക്ക് പറയാനുള്ളൊക്കെ പറഞ്ഞതിന്റെ ശേഷം മാത്രമേ നീ ഭാര്യക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം കൊടുക്കാവൂ. എന്നാൽ ആ ഉമ്മാക്ക് ഒരു പ്രതിഷേധവും ഉണ്ടാവൂല, നിന്റെ ഭാര്യയോട് ഒരു വെറുപ്പും ഉണ്ടാവൂല, നീ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി ഉണ്ടാവൂല, ഒരാശങ്കയും ഉണ്ടാവില്ല. നീ ഉമ്മന്റെ അടുത്ത് നേരെ പോകണം. ഉമ്മാനെ കണ്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ ഭാര്യന്റെ കേൾക്കാന്ന് വിചാരിക്കണം. പിന്നെ ഭാര്യയുള്ള റൂമിലേക്ക് പോകണം. ഭർത്താവ് കേറി വന്നാൽ എന്റെ സഹോദരിമാരെ, ഭർത്താവിനോട് കേറി വന്ന ഉടനെ നിങ്ങൾക്ക് ചായ വേണോ, നിങ്ങൾക്ക് അഞ്ഞി വേണോ, നിങ്ങൾക്ക് ഭക്ഷണം വേണോ, ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ എന്താ ചോദിക്കേണ്ടത്? വേണ്ടാലോ നാട്ടാലോ? അങ്ങനെയല്ല. പിന്നെന്താ ചോദിക്കേണ്ടത്?
അദ്ദേഹത്തിന് സാധാരണ നിലയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണോ ആ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ജ്യൂസ് എടുക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് ചായ എടുക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് കഞ്ഞി എടുക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം എടുക്കട്ടെ, ഇങ്ങനെ എടുക്കട്ടെ എന്നേ ചോദിക്കാവൂ. വേണോന്ന് ചോദിക്കരുത്, വേണോന്ന് ചോദിച്ചാൽ ആരെങ്കിലും വേണോന്ന് അറിയോ? ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒരാളെ വീട്ടിൽ കയറി വന്ന് ചായ വേണോ ചോദിച്ചാൽ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോ സ്നേഹിക്കുന്ന ആളുകളാ പറയുന്നതെങ്കിൽ അങ്ങോട്ട് വന്നോന്ന് പറഞ്ഞു. നേരെ വേണോ എന്ന് ചോദിച്ചാല് ആർക്ക് വേണം എന്റെ ചായ എന്നല്ലേ മനസ്സിൽ തോന്നുക? അതുപോലെ ഇവളെ ചായ ആർക്ക് വേണോ എന്നല്ലേ ഭർത്താവിന്റെ മനസ്സിൽ തോന്നുക? അവിടെ ചോദിക്കുമ്പോ ചോദ്യത്തിന്റെ ശൈലി ഒന്ന് മാറ്റണം. ഓ സഹോദരന്മാരെ, നൗഇമാം റളിയല്ലാഹു അൻഹു ബുസ്താനുൽ ആരിഫീൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു പോയിന്റ് പറഞ്ഞാൽ ആ പോയിന്റ് കോപ്പി അടിക്കാൻ പാടില്ല. ആ പോയിന്റ് പറഞ്ഞ ഇന്നാളാണ് എന്ന് പറയണോ? ഈ പോയിന്റ് ഞാൻ കേട്ടത് നമ്മൾ റഹ്മത്തുള്ള സഖാഫിയുടെ അടുക്കൽ നിന്നാണ്. അദ്ദേഹം നല്ല വാഴ്വ് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. എല്ലാ ചെറുപ്പക്കാർക്കും നമുക്കും ബർക്കത്ത് നൽകട്ടെ. ധാരാളം ആളുകൾ വാഴ്വ് പറയാൻ സമുദായത്തിൽ ഉണ്ടാകണം. ഇഖ്ലാസുള്ള പണ്ഡിതന്മാരുണ്ടാകും, അഹങ്കാരികളായ പ്രാസംഗികന്മാരുണ്ടാകും, നല്ല വിനയമുള്ള താഴ്മയുള്ള വാഗ്ദീങ്ങൾ ഉണ്ടാകണം സമുദായം നന്നാകണമെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു തങ്ങൾ വിളിച്ചു അല്ലേ, എസ് ബി പി തങ്ങൾ, നമ്മുടെ എസ് വൈ എസിന്റെ പ്രസിഡന്റ് സ്വാഹാ തങ്ങളുടെ ജ്യേഷ്ഠം മുതിയാപ്പള, ഇവിടെ പറഞ്ഞ മുത്തച്ഛൻ, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഏപ്രിൽ മാസത്തിൽ ഒരു ഡേറ്റ് വേണം, നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അറിയും, ഫോണിൽ പറഞ്ഞാൽ മതി, പിന്നോട്ട് ഡേറ്റ് കിട്ടലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഡേറ്റ് ഉണ്ടെങ്കിലും തരും, പക്ഷെ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറയുന്നു. വേദനും ഡേറ്റ് കൊടുക്കാനും ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്കെന്ത് കാര്യമുള്ളു? അവരെ കാറിന്റെ പൈസ നഷ്ടവും അവരെ വരവ് സമയം നഷ്ടമൊന്നുമില്ല, എനിക്കെന്ത് കാര്യം? ഫോണിൽ പറഞ്ഞാൽ പോരെ, ഡേറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ തരാനാവില്ല, നോക്കിയിട്ട് പറയാന്ന്. നമുക്കൊരിക്കലും ഒരു അഹങ്കാരത്തിന്റെ ആവശ്യമില്ല, വിനയത്തോടുകൂടെ ജീവിക്കണം. വേദപുരത്തെ മുസ്ലിയാരെ മനസ്സിൽ സംഘാടകരോട് നല്ല ബഹുമാനം വേണം. കാരണം സംഘാടകർ സംഘടിപ്പിച്ചില്ല ഇയാളെങ്ങനെയാ വേദ പറയാ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേദ പറഞ്ഞു പുല്ലൂക്കരയിൽ നിന്ന്. ഉസ്താദ് വേദ പറയിപ്പിച്ചു എന്റെ, രണ്ടു ദിവസം വേദ പറഞ്ഞു, അതിന് ഞാൻ 15 ദിവസത്തോളം കിതാബ് നോക്കി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് ബാക്കിയുണ്ട്. അങ്ങനെ വേദ പറഞ്ഞപ്പോ ഉസ്താദിന്റെ കൂടെ നല്ല പൊടിയരി കഞ്ഞി കുടിക്കുകയാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞു, ആ സമയത്ത് വയത് പറയുന്ന ആൾക്ക് മാത്രമല്ല ബഹുമാനം, കേൾക്കുന്ന കൊണ്ട് ബഹുമാനം, അവർ കേട്ടില്ലേ നീ എങ്ങനെയാ പറയാന്ന് ചോദിച്ചു. അന്ന് പഠിപ്പിച്ചാണ് കേൾക്കുന്നവർക്ക് ബഹുമാനം. ഓ സഹോദരന്മാരെ, ഉസ്താദ് അങ്ങനെ ഒരു വലിയ മഹാനായി, നല്ല പോയിന്റ് ഇങ്ങനെ പറയും. ഒരു ദിവസം മുതഅല്ലിമീങ്ങള് ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങള് ജമാഅത്തിന് വൈകിപ്പോയി. ഉസ്താദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം മുതഅല്ലിമീങ്ങളോട്, ഞാനൊരു ദിവസം ഇവിടെ ഈ പള്ളിക്കുളത്തിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ കുളത്തിൽ നിറയെ വെള്ളമുണ്ട്, കൊറേ തവളകള് കുളത്തിന്റെ വക്കിൽ ചത്തു കിടക്കുന്നുണ്ട്. കാരണം ചോദിച്ചപ്പോ വെള്ളം കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി, പള്ളി താമസിക്കുന്ന ഞങ്ങൾ ജമാഅത്തിന് വൈകിട്ട് പറഞ്ഞതാ കുളത്തിന്റെ വക്കിന് കൊറേ തവളകൾ ചത്തു കിടക്കുന്നു, വെള്ളം കിട്ടാതെ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാ ചില മുതഅല്ലിമീങ്ങൾ, ജുമാ നിസ്കാരം നാളെ വെള്ളിയാഴ്ച അല്ലേ, നിങ്ങൾ പരിശോധിച്ചോളി, ഇവിടെയുള്ള മുതഅല്ലിമീങ്ങളൊക്കെ നേരത്തെ ജുമാക്ക് പോകുന്നവരായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നാടന്മാരായ ആളുകൾ വളരെ നേരത്തെ വന്ന് അൽഫൗ സലാഫത്തുൽ ജുല്ലി ഇങ്ങനെ പള്ളി കുത്തിരിക്കുന്നുണ്ടാവും. അതേസമയത്ത് മുതഅല്ലിമീങ്ങൾ ചിലര് എന്നെ പോലത്തെ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഖുത്ബ തുടങ്ങുമ്പോണ്ടാവും കേറി വരുന്നത്. നമ്മൾ സ്വന്തം ജീവിതത്തിൽ ഇൽമു കൊണ്ട് അതനുസരിച്ച് ജീവിക്കണ്ടേ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ. ഒരാൾക്ക് ഒഴിച്ചു കൊടുത്ത പാത്രം, ആ പാത്രത്തിൽ ചായ കുടിക്കാൻ ബാക്കിയുണ്ട്, കുടിച്ചിട്ടില്ല. എന്നാ പിന്നീട് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന ആള് പിന്നെ ഒഴിച്ചു കൊടുക്കുമോ? നമുക്ക് നാഫിയായ ഇൽമു ഖൽബിൽ തരേണ്ടവൻ അല്ലാഹു അല്ലേ? തന്ന ഇൽമു ഉപയോഗപ്പെടുത്തുമ്പോഴല്ലേ അല്ലാഹു നാഫിയായ ഇൽമു ഏറ്റിത്തരിക? അതുകൊണ്ടല്ലേ മൻ അമില ബിമാ അലിമ അല്ലാഹു മാലം യഅലം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു അറിയാത്ത പലതും അറിയിച്ചു കൊടുക്കുന്നു.
പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹ്, അതിന് തലേ കെട്ടിയ മുതഅല്ലിമാകണമെന്നില്ല. വെള്ളിയാഴ്ച രാവിലും പകലിലും മൽകൗഫോദൽ സ്ത്രീകൾക്കടക്കം സുന്നത്താണ്. അത് പഠിച്ചല്ലോ ഇനി എല്ലാവരും ഓതിക്കോളൂ, അതിന് തലപ്പാവ് വേണമെന്നില്ല. മൂന്ന് പ്രാവശ്യമെങ്കിലും മൽകൗഫോദൽ സുന്നത്താണ്. സലാത്ത് ചുരുങ്ങിയത് 300 ചൊല്ലല് സുന്നത്താണ്. അത് വെള്ളിയാഴ്ച രാവിലും പകലിലും സുന്നത്താണ്. അത് നമുക്ക് ചെയ്യാനുള്ളതല്ലേ. നമ്മൾ സൽക്കർമ്മങ്ങളിൽ നിന്ന് മുഴുവനും പിന്നോട്ട്, ദുഷ്കർമ്മങ്ങളിലെല്ലാം മുന്നോട്ട്. ഇങ്ങനൊരവസ്ഥാവിശേഷം മുസ്ലിം സമുദായത്തിന് സംഭവിക്കുന്നില്ലേ. അല്ലാഹു ജല്ല ജലാലുഹു പറയുകയാണ്, വദറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത്ത് ആമിനത്തൻ മുത്മഇന്ന. അല്ലാഹു തആല ഒരു മോഡലാക്കിയിരിക്കുന്നു. ഒരു ഉപമ പറയുകയാണ്, ഖറിയത്തൻ ഒരു ഗ്രാമത്തെ, ഒരു പ്രദേശത്തെ, ഒരു നാടിനെ, കാനത്ത് ആമിനത്തൻ മുത്മഇന്ന, ആ നാട് നിർഭയമായ നാടാണ്, ഒരു പേടിയും ഇല്ല, ഒരു NRC പ്രശ്നവും ഇല്ല, ഒരു കൊറോണ വൈറസും ഇല്ല, ഒരു പേടിയില്ല. കാനത്ത് ആമിനത്തം മുതുമ ഇന്ന, നല്ല നിർഭയമായ നാട്, നല്ല സമാധാനത്തോടെ നീങ്ങുന്ന നാട്. എത്തിഹാ റിസ്ഖുഹാ റഗദം മിൻ കുല്ലി മക്കാൻ, ആ നാട്ടിലേക്ക് സുഭിക്ഷമായി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആ നാട്ടിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വരികയാണ്. എല്ലാ നാട്ടിൽ നിന്നും ഭക്ഷണം വരികയാണ്. ഭക്ഷണത്തിനാവശ്യമുള്ള തുകയും സൗദിയിൽ നിന്നും, ഖത്തറിൽ നിന്നും, ബഹ്റൈനിൽ നിന്നും, UAE നിന്നും, ഒമാനിൽ നിന്നും, അതുപോലെ കുവൈത്തിൽ നിന്നും, സർവ സ്ഥലങ്ങളിൽ നിന്നും അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ അതുപോലെ അല്ല പറയാണ്, എല്ലാ ഭാഗത്തു നിന്നും വരികയാണ്. മിങ്കുല്ലി മക്കാൻ, UK നിന്ന് വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്, അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നും, ഈജിപ്തിൽ നിന്നും അല്ലാതെയും യമനിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം ആ നിലക്കുള്ളൊരു രാജ്യമല്ലായിരുന്നോ? എല്ലാവർക്കും നല്ല നിർഭയത്വമുള്ള രാജ്യമല്ലായിരുന്നോ? അല്ല പറയുന്ന അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഭക്ഷണം വന്നുകൊണ്ടിരിക്കുന്ന ആ പ്രദേശം അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം റബ്ബങ്ങ് കൊടുത്തപ്പോ ആ അനുഗ്രഹത്തിന് നന്ദി കേട് ചെയ്തു ആ നാട്ടുകാര്. സുബ്ഹാനല്ലാഹ്, നല്ല വീടുണ്ട്, പക്ഷേ വീട്ടിൽ സുബീക്ക് കിടന്നുറങ്ങുകയാണ്. നല്ല പണമുണ്ട് കയ്യിൽ, ആ പണം കൊണ്ട് അതാ പ്ലെയിനിൽ ഇരുന്നിട്ട് വിസ്കി കുടിക്കുകയാണ്, ബ്രാണ്ടി കുടിക്കുകയാണ്, വെറുതെ കിട്ടുകയാണെന്ന് ന്യായം പറയുകയാണ്. അപ്പുറത്ത് ആ പണം ധാരാളം കയ്യിലുണ്ട്, പക്ഷേ പലിശ കച്ചവടം ചെയ്യുകയാണ്. ഇപ്പുറത്ത് ആ തുണി വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടല്ല, നല്ല യുവതികളായ 18-ഉം 20-ഉം വയസ്സുള്ള പെൺകുട്ടികൾ മാറക്കാതെ, ശരീരം മറക്കാതെ, മറച്ചാൽ തന്നെ ബനിയൻ ഗോത്ത് വസ്ത്രം ധരിച്ചിട്ട് ശരീരത്തിന്റെ പുഷ്ടി എടുത്തു കാണിക്കുന്ന തുണിയും എടുത്തിട്ട് അതാ ഒരു നാണവുമില്ലാതെ പെരിന്തൽമണ്ണ ടൗണിലൂടെ, മലപ്പുറം ടൗണിലൂടെ, കോഴിക്കോട് ടൗണിലൂടെ, നാദാപുരം ടൗണിലൂടെ യുവതികൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കല്യാണ വീട്ടിൽ ആണും പെണ്ണും കൂട്ടിമുട്ടുകയാണ്, ആണും പെണ്ണും എല്ലാ സ്ഥലത്തും ഇടകലരുകയാണ്. ഹറാമോ ഹലാലോ ചിന്തയില്ല, നോക്കാമോ കാണാമോ കാണിക്കാമോ ചിന്തയില്ല, തൊടാമോ സ്പർശിക്കാമോ ചിന്തയില്ല. യുവതികൾക്ക് അത് ബോയ് ഫ്രണ്ടാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് ബോയ് ഫ്രണ്ടാണ്, ഗേൾസ് ഫ്രണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അധികവും മുസ്ലിമീങ്ങളിൽ തന്നെയല്ലേ ഈ മുസീബത്തുകളൊക്കെയും കൂടുതൽ കാണുന്നത്? അല്ലാഹ് പറയുന്നു, ഫകഫറത്തു ബിഅന്നുമില്ല, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കേട് ചെയ്തു. ഫദാഖല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി
ആ നാട്ടുകാർക്ക് പടച്ചവൻ കൊടുക്കുന്നത് എന്താണ്? അവർക്കല്ല അണിയിക്കുന്നു വിശപ്പിന്റെ വസ്ത്രം. ആശങ്കയുടെ ഭയത്തിന്റെ വസ്ത്രം അണിയിക്കുന്നു. എല്ലാരും ഭീതിയില്, എല്ലാരും പേടിയില്, എല്ലാവരും ആശങ്കയില്. പലർക്കും വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. പ്രശ്നങ്ങളോ പ്രശ്നങ്ങള്. അനുഗ്രഹം ചെയ്ത റബ്ബിന് നന്ദി ചെയ്യുന്നതിന് പകരം അവര് ചെയ്ത വൃത്തികേട് കാരണത്താലാണ് അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുകയാണ്, വലഖദ് ജാഅഹും റസൂലും മിൻഹും ഫകദ്ദബൂഹു ഫഅഖദഹുൽ അദാബു വഹും ളിമൂൽ. അവർക്ക് റസൂല്, മഹാനായ റസൂല് വന്നു, ആ റസൂലിനെ അവർ കളവാക്കി. അപ്പോൾ അവരെ വലിയ അദാബ് പിടികൂടി. അവരക്രമം ചെയ്തവരാണ്. ഫക്കുലു, അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഫക്കുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബാ. നിങ്ങൾ ഹലാലായത് നല്ലത് കഴിച്ചോളൂ. നിങ്ങൾ മദ്യപിക്കണ്ട, അന്യന്റെ ഹക്ക് വയറ്റിലാക്കണ്ട, കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കണ്ട, വേറൊരുത്തന്റെ കട പിടിച്ചെടുക്കണ്ട, മറ്റൊരാളും ഇഞ്ചി ഭൂമിയും കൈവശപ്പെടുത്തണ്ട. നിങ്ങൾ ഹലാലം തയ്യബ് കഴിച്ചോളൂ. പടച്ചവന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്തോളൂ. അല്ലാഹുവിനെ ആരാധിക്കുന്ന മുഅ്മിനീങ്ങളാണോ നിങ്ങൾ, ആ റബ്ബിന് നന്ദി ചെയ്ത് ജീവിച്ചോളൂ. ഓ സുഹൃത്തുക്കളെ, നന്ദി ബോധമുള്ളവരായി ജീവിക്കണം. റഹ്മാനായ റബ്ബിന്റെ പാപപ്പെട്ട അടിമകളാണ് നാം. ആ റബ്ബ് പറഞ്ഞതായി ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അന മാലികുൽ മുലൂക്, സർവഭരണാധികാരികളെയും ഉടമസ്ഥനാണ് ഞാൻ. മലികുൽ മുലൂക്, സർവഭരണാധികാരികളുടെയും രാജാവാണ് ഞാൻ. എല്ലാ ഭരണാധികാരികളെ മനസ്സും എന്റെ അധികാരത്തിലാണ്. ഇന്നൽ ഇബാദ ഇദാ തഅൂനി, അതേ ജനങ്ങൾ എന്റെ അടിമകൾ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ, അപ്പോൾ ഭരണാധികാരികളെ മനസ്സിൽ ഞാൻ കാരുണ്യവും ദയയും ഇട്ടുകൊടുക്കും. എന്റെ അടിമകളായ ജനങ്ങൾ എന്നെ ധിക്കരിച്ച് എനിക്ക് തെറ്റിയത് ജീവിച്ചാൽ, ഭരിക്കപ്പെടുന്നവരെ ബുദ്ധിമുട്ടിക്കണം എന്ന നിലക്ക് വെറുപ്പിന്റെ മനസ്സ് ഭരിക്കുന്നവരുടെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുക്കും. അപ്പോൾ ഭരിക്കുന്നവർക്കെതിരെ പ്രാർത്ഥിച്ച് നിങ്ങൾ സമയം കളയണ്ട. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഡ്യൂട്ടി കൊടുക്കണം. ആ ഡ്യൂട്ടി അല്ലാഹുവിനെ ഓർക്കലാകണേ. റബ്ബിന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കലാകണേ. കയ്യക്കും മുലൂക്കും നിങ്ങളെ ഭരണാധികാരികളെ പ്രശ്നമൊക്കെ അവരുടെ എല്ലാം മനസ്സിനെ നിയന്ത്രിക്കുന്ന ഞാനങ്ങ് ശരിപ്പെടുത്തി തരാ. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം, അല്ലാഹുവിലേക്ക് കൽബ് തിരിഞ്ഞ് ജീവിക്കണം മുസ്ലിം ഉമ്മത്ത്, തഖ്വയിലേക്ക് മടങ്ങണം മുസ്ലിം ഉമ്മത്ത്. എന്നാൽ മാത്രമേ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് ഈ ഭൂമിലോകത്തും പരലോകത്തും രക്ഷപ്പെടുകയുള്ളൂ കേട്ടോ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാരെഴുതേറ്റ് നിൽക്കണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ്
നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവര് വാള് പറയുന്ന സദസ്, ആ സദസ്സിൽ വെച്ച് പലപ്പോഴും ധാരാളം ആളുകൾ സന്മാർഗത്തിലേക്ക് വരും. അവരുടെ സദസ്സിൽ വെച്ച് ധാരാളം ആളുകൾ തൗബ ചെയ്യും. അവരുടെ വാക്കുകൾ കേട്ട് നന്നാകും. അങ്ങനെയാണ് പഴയ കാലത്തുള്ള മഹാന്മാരെ വാളുകൾ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ വാഇദായിരുന്നു മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. ഒരു രാത്രിയിൽ ഒരു വഴിയിടുക്കിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോ ഒരാൾ അല്ലാഹുവിനോട് പറയുന്നതായി കേട്ടു, ഇലാഹി മാ ജറാ അലിയ മാ കാന ലി അജ്രി അന്നി ഖസത്തു മുഖാലഫത. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ അപാകതകൾ വന്നുപോയി, തെറ്റുകൾ വന്നുപോയി, അതൊന്നും നിന്നെ ധിക്കരിക്കണം എന്ന ഉദ്ദേശപ്രകാരം ഞാൻ ചെയ്തതല്ല. എന്റെ തടീച്ചക്ക് വഴിപ്പെട്ട് എന്റെ ശരീരം എന്നെ പിഴപ്പിച്ചു. എന്നെ വഞ്ചിച്ചു. അങ്ങനെ വന്ന അബദ്ധങ്ങളാണ്. ഞാൻ എനിക്ക് ജീവിതത്തിൽ വന്ന തെറ്റുകളെല്ലാം സംഭവിച്ചു. നീ എന്റെ കൈപിടിച്ച് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എന്നെ ആര് രക്ഷപ്പെടുത്തുമല്ലോ? സാധുക്കളായ നമുക്കും റബ്ബിനോട് പറയാനുള്ളത് അത് തന്നെയാണ്. ഈ പാവപ്പെട്ട എന്റെ ജീവിതം സംശുദ്ധമാണെന്ന് എനിക്ക് അവകാശവാദമില്ല. അല്ലാഹു വേദങ്ങളെല്ലാവരെയും നീ തന്നെ രക്ഷപ്പെടുത്തണേ. അല്ലാ, ജീവിതത്തിൽ വന്ന തെറ്റുറ്റങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സ്നേഹിച്ച മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങളെ സഹായിച്ചവർക്കും ഞങ്ങളെ ദീനി സംരംഭങ്ങളിൽ സഹകരിച്ചവർക്കും എല്ലാവർക്കും നീ മാപ്പ് നൽകണേ. അല്ലാ, സുഹൃത്തുക്കളെ, അല്ലാഹുവേ, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ആരാണ് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ളത്? നീ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? ഞാൻ എന്റെ മുഖം കറുപ്പിച്ചു പോയി. എന്റെ മുഖം ഞാനിത് കരി പുരട്ടി പോയി. തെറ്റുകൾ വന്നുപോയി. എന്നാൽ ഞാൻ ആദ്യമായി ഇപ്പോൾ ഒരു തൗബ ചെയ്യുകയല്ല. ജീവിതത്തിൽ പലതവണ റമദാനിലും ശഅബാനിലും റജബിലും പെരുന്നാള് രാവിലും അറഫ ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നല്ല ഉപദേശം കേട്ട സദസ്സിലും പലപ്പോഴും ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഖേദിച്ച് ദിലോട് ഖേദിച്ച് മടങ്ങിയവനാണ്. പക്ഷേ പിന്നെയും പിന്നെയും എന്നിൽ തെറ്റു വന്നല്ലോ. അല്ലാ, അതിങ്ങനെ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ് കരയുകയാണ് ഒരു വീട്ടിൽ വെച്ചൊരാള്, മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. അത് കേട്ടപ്പോ
ഒരു ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് അങ്ങോതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖൂദുഹ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സൂറത്തു തഹ്രീമിലെ ആറാമത്തെ ആയത്ത് മഹാനവറുകൾ ആ പടച്ചവനോട് ഖേദിച്ച് പറയുന്ന മനുഷ്യൻ കേൾക്കുമാർ സദസ്സിൽ വെച്ചങ്ങ് ആ വഴിയിൽ വെച്ചങ്ങ് ഓതി. എന്തേ ആയത്തിന്റെ സാരം? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ നരകത്തിൽ നിന്ന് കാക്കട്ടെ. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം, റബ്ബനാ സുരിഫ് അന്നാ അദാബ ജഹന്നം, ഇന്നാ ദബഹ കാന ഖറാമ, ഇന്നഹാ സാഅത് മുസ്തഖറും വ മുഖാമ. പടച്ച റബ്ബിന്റെ മുഅ്മിനീങ്ങൾ സാലിഹീങ്ങൾ ദുആ ആ ജഹന്നമിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ അവരെല്ലാം പാവപ്പെട്ട എന്നെക്കാൾ നല്ലവരാണ്. ഈ സദസ്സിൽ അലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളുണ്ട്, ആ അലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ മുഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന നല്ല തഖ്വയുള്ള മുഅ്മിനീങ്ങളുണ്ട്, മുത്തഖികളായ അതാ തഖ്വയുള്ള ഉമ്മമാരുണ്ട്. റബ്ബേ, ഞങ്ങളിൽ ആരാണോ നിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടവർ, റജബ് മാസത്തിലുള്ള ഈ വെള്ളിയാഴ്ച രാവിൽ നിന്നോട് ഞങ്ങൾ താടുകേട് പറയുന്നു, അവരെ നന്മ കൊണ്ട് ഞങ്ങളെ പാപം പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ നരകത്തിൽ മോചിപ്പിക്കണേ അല്ലാഹ്. മൻസൂർബിന് അമ്മാർ തങ്ങൾ ഓതിയത് എന്താണ്? ആ നരകമുണ്ടല്ലോ, വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പച്ച മനുഷ്യന്മാരെയാണ്. വൽ ഹിജാറ കല്ലുകളാണ്, കല്ലും പച്ച മനുഷ്യന്മാരെയും കത്തിക്കുന്ന നരകമുണ്ടല്ലോ. വളരെ കടുപ്പമേറിയ, വളരെ ഗൗരവമുള്ള, വളരെ കടുപ്പമുള്ള മലക്കുകളുണ്ട് നരകത്തിന്റെ സമീപത്ത്. അവരോട് കൽപ്പിച്ചതിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കൂല. നിർദ്ദേശിക്കപ്പെട്ടതുപോലെ അവരങ്ങ് പ്രവർത്തിക്കും. എങ്ങനെ ശിക്ഷിക്കാനാണോ നിർദ്ദേശിച്ചത് അതുപോലെ അങ്ങ് ശിക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ദീനി പ്രവർത്തനം നടത്തുമ്പോ ആളുകൾ കാണാൻ വേണ്ടി, ആളുകൾ അതാ പെരുമ പറയാൻ വേണ്ടി, ആളുകൾക്കിടയിൽ ഞാനൊരു വലിയ യോദ്ധാവാണ്, വലിയ പ്രവർത്തകനാണ്, നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രവർത്തിച്ചവൻ, അവർ യുദ്ധത്തിൽ മരിച്ചവനാണെങ്കിലും മലക്കുകളോട് പിടിച്ച് നരകത്തിലേക്ക് എറിയൂ. അവരെന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിച്ചവനല്ല, ജനങ്ങളെ മുമ്പിൽ ആളാകാൻ വേണ്ടി ചെയ്തവനാണ് എന്ന് പറയുമ്പോ മലക്ക് വലിച്ചെറിയും, മലക്കുകൾ വലിച്ചെറിയും കേട്ടോ. പടച്ചവന്റെ പൊരുത്തം കരുതാതെ ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ ആലിമാണ്, ഞാൻ വലിയ മഹാനാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ എന്നെ ബഹുമാനിക്കണം, കൈപിടിച്ച് ചുംബിക്കണം, ആദരിക്കണം എന്നിങ്ങനെയുള്ള ചിന്തയിൽ പ്രവർത്തിച്ച പണ്ഡിതൻ എത്ര വലിയ വേദ പറഞ്ഞാലും, ഏത് പ്രവർത്തനം നടത്തിയാലും പടച്ചവന്റെ പൊരുത്തം കരുതാതെ പ്രവർത്തിച്ച പണ്ഡിതനെ മലക്കുകളെ വലിച്ച് നരകത്തിലേക്കെറിഞ്ഞു എന്ന് നിർദ്ദേശിക്കും. ആ പണ്ഡിതനെ പിടിച്ച് വലിച്ച് മലക്കത്ത് എറിയും കേട്ടോ. ഇതുപോലെ പടച്ചവന്റെ പൊരുത്തം കരുതാതെ ജനങ്ങൾക്കിടയിൽ പേര് ലഭിക്കണം, ജനങ്ങൾക്കിടയിൽ അവൻ വലിയ കോടതിക്കാരനാണെന്ന് വരണം എന്ന നീയത്തിൽ ധർമ്മം ചെയ്തവനാണെങ്കിൽ അവനെയും വന്ന ചോദ്യം ചെയ്തിട്ട് അവൻ എന്റെ പൊരുത്തത്തിന് വേണ്ടി പണം ചെലവഴിച്ചവനല്ല, ജനങ്ങൾക്കിടയിൽ പേരെടുക്കാൻ ചെലവഴിച്ചവനാണ്, അവനെയും നര
നരകത്തിലേക്ക് വലിച്ചെറിയു എന്ന് പറയുമ്പോ മലക്കുകൾ വലിച്ചെറിയും കേട്ടോ. അല്ലാഹുവേ, ഞങ്ങളെ വാക്കുകളിൽ, ഞങ്ങളെ പ്രവൃത്തികളിൽ, ഞങ്ങളെ ചലനങ്ങളിൽ നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാറുള്ള ഒരു നല്ല മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. ലാ യസൂറുല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൽ. നരകത്തിന്റെ അവസ്ഥയും അവിടെയുള്ള മലക്കുകളുടെ ഗൗരവവും അറിയിക്കുന്ന സൂറത്തു തഹ്രീബിലെ ആറാമത്തെ ആയത്ത് ബഹാലായ മൻസൂർ ബിന് അമ്മാർ തങ്ങളെ നാവ് കൊണ്ടോതിയപ്പോൾ അത് ബോധിയിട്ട് ബഹുമാനപ്പെട്ടവരങ്ങ് പോയി. നേരം വെളുത്ത് ആ വഴിയിലൂടെ പോകാനുണ്ട്. പോകുന്ന സമയത്ത് ഇന്നലെ രാത്രിയിൽ പഠിച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി കേട്ട ആ വീട്ടിന്റെ സമീപത്തെത്തിയപ്പോൾ വീട്ടിൽ ചില കരച്ചില് കേട്ടു. മഹാനവറുകൾ ചോദിച്ചു, എന്താണ് അവിടെ കരയുന്നത്? അപ്പൊ പറഞ്ഞു, അവിടെ ഒരു പ്രായമുള്ള ആളുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, ഇവിടെ എനിക്കൊരു മകനുണ്ടായിരുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ട് ഇന്നലെ രാത്രി ഇരുന്ന് അവരിങ്ങനെ കരഞ്ഞു. എന്റെ മകൻ ഇങ്ങനെ കരയുമ്പോ ഒരാള് അതിലേക്ക് കടന്നുപോയി. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അദ്ദേഹം അങ്ങ് ഓതി. സുഹൃത്തുക്കളെ, വലിയ അസറുള്ള മഹാന്മാർ, നമ്മുടെ മഹാന്മാരായ മുൻഗാമികളിൽ വാഹിദ് പറയുന്നവരുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തിയാണ് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. ഇന്ന് വാഹിദ് പറയുന്നവർ സുബ്ഹാനല്ലാഹ്, മുതനജ്ജിസായ വെള്ളം കഴുകി വൃത്തിയാക്കും പോലെ, വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴൽ കിട്ടണം എന്നാഗ്രഹിക്കുന്നത് പോലെ എന്നെ പോലെയുള്ള പാപികളായി പോയി. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും അവന്റെ മഹദായ ഫദൽ കൊണ്ട് മാപ്പ് തന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സദസ്സുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ എല്ലാ മജ്ലിസുകളും അള്ളാഹു പൊരുത്തപ്പെട്ട, ആഖിറത്തിൽ ഉപകരിക്കുന്ന, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന, തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്ന, നരകത്തിൽ മോചനം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ മഹദായ ഫദൽ കൊണ്ട് സ്വർഗം ലഭിക്കുന്ന സദസ്സുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്. ഈ സാധുക്കളായ ഞങ്ങൾക്കും തരാൻ രാജാവായ നീ അല്ലാതെ വേറെ ആരുമില്ല. അല്ലാ, ചോദിക്കാൻ നിന്നോടല്ലാതെ വേറെ ആരോടും ഞങ്ങൾക്ക് ചോദിക്കാറില്ല. അല്ലാത്തി بأهل البدير يا الله നിന്നോട് ഞങ്ങൾ ഈ വെള്ളിയാഴ്ച രാവു നടത്തുന്ന ദുആക്ക് നീ ഇജാബത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് ചോദിക്കാനാണ്? അല്ലാ, ഞങ്ങളെ സദസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ. അല്ലാ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം, നല്ല ഒരു ബിൽഡിംഗ്, നല്ല ഒരു പള്ളി നിർമ്മിച്ചവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. സ്ഥലം തന്നവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അതിന്റെ ഫലം അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് കൊടുക്കും. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നാളെ ഇൻഷാഅള്ളാ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദും ഇവിടെ ഉദ്ഘാടനത്തിന് വരും എന്ന് അറിയാൻ സാധിച്ചു. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും ഏറ്റി തെരുമാറാകട്ടെ. ഇന്നിവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖിതങ്ങൾ വന്നു സിറാജുൽ ഹുദക്ക്
രണ്ട് കമ്മിറ്റിയുണ്ട്. ഒന്നിന്റെ പ്രസിഡന്റ് അലി ബാഫഖി തങ്ങളാണ്, ഒന്നിന്റെ പ്രസിഡന്റ് കാന്തപുരം ഉസ്താദാണ്. അൽഹംദുലില്ലാഹ്, എനിക്കിവിടെ വന്നപ്പോൾ സന്തോഷം. ഒരു ദിവസം അലി ബാഫഖി തങ്ങള്, മറ്റൊരു ദിവസം കാന്തപുരം ഉസ്താദ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്തെ എനിക്ക് ഒരുപാട് ഉപദേശവും നിർദ്ദേശവും നൽകി, എനിക്ക് പ്രേരണ നൽകിയ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ അത്യുന്നതന്മാരാണ് ആ രണ്ട് മഹാന്മാരും. നമ്മുടെ മർക്കസ് സഖാഫത്തു സുന്നിയുടെ സമ്മേളനം വരുന്നുണ്ട് ഏപ്രിലിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അതിന്റെ പ്രചാരണ പ്രവർത്തനത്തുണ്ടാകണം. മർക്കസിന്റെ പ്രസിഡന്റും കൂടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്, അതിന്റെ എല്ലാം എല്ലാമാണ് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്. എല്ലാവർക്കും അറിയാം, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അത്തരം മഹാന്മാരുടെ തണലിൽ, മഹാനായ റയീസുൽ ഉലമയെ പോലെയുള്ള മഹാന്മാരുടെ തണലിൽ അല്ലാഹു അവർക്കും നമുക്കും ദീർഘായുസ് വർദ്ധിപ്പിച്ചും നല്ല ഇസ്സത്തോടെ ഇഫ്ഫത്തോടെ ബർക്കത്തോടെ തഖ്വയോടുകൂടിയുള്ള ജീവിതം നൽകുമാറാകട്ടെ. നമ്മുടെ ബദ്റു സാദാത്ത് ഖലീൽ തങ്ങൾ അവർക്ക് ചെറിയൊരു രോഗമായി, ഒരു ചെറിയ മരുന്ന് കൊണ്ട് ഒഴിച്ചൽ അതുപോലെ ഉള്ള ചികിത്സ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് അഡ്മിറ്റ് ആണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ അവർക്ക് അവന്റെ മഹലായ ഫദൽ കൊണ്ട് പൂർണ്ണമായ സുഖം നൽകി ആരോഗ്യത്തോടെ ഒരുപാട് എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയുന്നു. പുഴക്കൽ മറിയുമ്മ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 1001 സംഭാവന കൊടുത്തയച്ചു. അല്ലാഹുവേ അവരുടെ ഭർത്താവിനെ നീ ഖബ്ര് സന്തോഷത്തിലാക്കണം. റഹ്മാൻ മരിച്ച പാത്തുമ്മ എന്ന കുഞ്ഞി വെട്ടിക്കാറ്റിട്ട് ദുആ ചെയ്യാൻ 1001 അല്ലാഹുവേ അവർക്ക് നീ ഖബ്ര് സന്തോഷത്തിലാക്കണം. റഹ്മാനെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, അസുഖം സുഖമാവാൻ, മരിച്ചു പോയ ഉപ്പയും ഉമ്മയും സഹോദരങ്ങൾക്കും വേണ്ടി ജോലി ശരിയാകാൻ, മുറാദ് ഹാസിലാകാൻ, സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ, ഇങ്ങനൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരും അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിന മൗലാന മുഹമ്മദ് അർഹമ റഹീമീന യാ റബ്ബേ. സാധുക്കളായ ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും ഞങ്ങളെ ഈ സംരംഭങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആരെല്ലാം ഉണ്ടോ, ഏതെല്ലാം ആലിമീകളുണ്ടോ, സയ്യിദന്മാരുണ്ടോ, മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, ഈ അടുത്ത് അപകടത്തിൽ, ട്രെയിൻ അപകടത്തിൽ മരിച്ചു പോയ ആഫിയടക്കം, അല്ലാഹുവേ മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിൽ ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഉസ്താദ്മാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ കുടുംബങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ, ആര് ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ടോ എല്ലാവരുടെ ഖബറിലും ഈ നാട്ടിൻ്റെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ട പിതാവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ, ഉമ്മയുടെ പേരിൽ ദുആ ചെയ്യാൻ, ബന്ധപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ ഒക്കെ സംഭാവന തന്നവരുണ്ട്, അവർക്കെല്ലാം അതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാം സാധുക്കളായ അടിമകളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ, മറന്നോ മനഃപൂർവ്വമോ, നീ കൽപ്പിച്ചത് എന്ത് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ, നീ വിരോധിച്ചത് എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഈ മഹത്തായ വെള്ളിയാഴ്ച രാവിലെ ഈ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ അല്ലാ. ഞങ്ങളെ ദോഷം പൊറുക്കാതെ ഞങ്ങളെ ഈ സദസ്സിൽ നിന്ന് നീ ഹായിബായി തിരിച്ചയക്കരുതേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ ആര് എന്ത് രോഗികളുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ഏത് രോഗികളുണ്ടോ, ഏത് വലുത് ചെറുത് രോഗമാണെങ്കിലും ഞങ്ങളുടെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. പരിപൂർണമായ ശിഫ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ ഏത് ഗർഭിണികളുണ്ടോ ആ ഗർഭിണികളായ സഹോദരിമാർക്ക് മുഴുവനും സുഖപ്രസവത്തിലൂടെ ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ആര് വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ടോ അവർക്ക് ഹൈറായ വിവാഹം നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ ആര് വീടില്ലാത്തവരുണ്ടോ ഹൈറായ വീട് എളുപ്പമാക്കണേ അല്ലാ. ആര് തൊഴിലില്ലാത്തവരുണ്ടോ ഹൈറായ മാനമായ തൊഴിൽ നൽകണേ അല്ലാ. തൊഴിലുകളിൽ ഭീഷണികളുള്ള ആരുണ്ടോ അവർക്ക് ആ ഭീഷണികളെല്ലാം നീക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ ആര് വിദേശത്തോ നാട്ടിലോ എന്ത് ബിസിനസ് നടത്തുന്നവരുണ്ടോ ബിസിനസ്സിൽ നീ ഹൈറും പുരോഗതിയും വറക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാ.
ആര് കൃഷി ചെയ്യുന്നവരോട് അവർ കൃഷികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് പഠനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പഠിപ്പിക്കുന്നവർക്ക് അധ്യാപനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ചികിത്സിക്കുന്നവർക്ക് രോഗശമനം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്. ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും പലതും ശരിയായി കിട്ടേണ്ടതുണ്ട്. നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്ത് പരിഹരിക്കാൻ കഴിവുള്ള രാജാവാണ് നീ. ഞങ്ങൾക്കത് പരിഹരിച്ചു തരണേ അല്ലാ. അള്ളാഹുവേ, നിയമപരമായി വിദേശത്തും നാട്ടിലും പല ലൈസൻസുകളും കിട്ടേണ്ടവരുണ്ട്, പെർമിറ്റ് ലഭിക്കേണ്ടവരുണ്ട്. അള്ളാഹുവേ, ബിൽഡിങ്ങിന് നമ്പർ കിട്ടേണ്ടവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, അങ്ങനെ തുടങ്ങി ഏത് കാര്യങ്ങൾ മനസ്സിനാലട്ടുന്നതുണ്ടോ അതെല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, നഷ്ടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എന്ത് കടങ്ങളുണ്ടോ നീ വീട്ടിത്തരണേ അല്ലാ. കടപ്പാടുകൾ വീട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ മേൽ തവക്കുലാക്കി നീ ഞങ്ങൾക്ക് വഴി തുറക്കുമെന്ന നിലക്ക് ഞങ്ങൾ ഏത് സ്ഥാപനങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ, തുടങ്ങിയിട്ടുണ്ടോ, സ്ഥലമെടുത്തിട്ടുണ്ടോ, റബ്ബേ പെർമിഷന് വേണ്ടി അനുമതി തേടുന്നുണ്ടോ, അതെല്ലാം നിനക്ക് എളുപ്പമാണ് അല്ലാ. നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മുൻഗാമികൾ അവര് ഞങ്ങളുടെ നാടുകളിൽ സുരക്ഷിതമായി കഴിഞ്ഞതിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു, ഇബാദത്തുകൾ നിർവഹിച്ചു. ഞങ്ങൾക്കും ഞങ്ങളെ പരമ്പരകൾക്കും ഞങ്ങളെ നാടുകളിൽ ഇബാദത്തും തഖ്വയുമായി നിന്റെ പാവപ്പെട്ട അടിമകളായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ വഴികളും നീ തന്നെ തുറന്നു തരണേ അല്ലാ. അതിന്റെ മാർഗങ്ങൾ നീ തന്നെ ഉണ്ടാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊന്നിനും കഴിവില്ലാത്തവരാണ്, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഞങ്ങൾക്ക് ഖൈറിന്റെ വഴികളൊക്കെ നീ തുറക്കണേ അല്ലാ. ലോകം മുഴുക്കെയുള്ള ജനങ്ങളിൽ കൊറോണ തുടങ്ങിയ രോഗം കൊണ്ട് ഭീതിയിലാണ്. എല്ലാ ഭീതിയും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഞങ്ങളുടെ നാടുകളിൽ നിന്നും സർവനാടുകളിൽ നിന്നും നീ നീക്കിക്കളയണേ അല്ലാ. നീയൊരു ശിക്ഷ ഇറക്കിയാൽ തടുക്കാൻ കഴിയുന്ന സൃഷ്ടികളില്ലല്ലോ അല്ലാ. നീ ഒരു രോഗം തന്നാൽ നേരിടാനൊരു രാജാവിനും കഴിയൂലല്ലോ അല്ലാ. മാരകമായ രോഗങ്ങൾ ഞങ്ങളെയും ഞങ്ങളെ നാടുകളെയും കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ ആർക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ധാരാളം പഠിക്കണം, പഠിച്ച ഇൽമു ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അതിൽ ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും സർവ പണ്ഡിതന്മാർക്കും മുതല്ലിമീകൾക്കും വേല്ലിമീകൾക്കും ഭൂമിരീകൾക്കും ആരോഗ്യം തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. അല്ലാഹുവേ, നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം, സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആനന്ദിക്കുന്ന വിധം, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാം യജമാനനായ നിന്റെ ലിഖായിൽ ആഗ്രഹിക്കുന്ന വിധം, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സഹാബത്തിലെയും അയ്മത്തിലെയും സാലിഹികളെയും ഔലിയാക്കളെയും ആരിഫികളെയും ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഏതൊക്കെ മഹാന്മാരെ അനുസ്മരിച്ചോ, ഏത് മഹാന്മാരെ ചരിത്രം പറഞ്ഞോ, ഏത് മഹാന്മാരെ സ്നേഹിച്ചോ,
അവരെല്ലാവരെയും കാണാനുള്ള യാത്ര എന്ന നിലക്ക് ഞങ്ങളുടെ മരണം ഖൈറായ യാത്രയാക്കളേ. മരണശേഷം ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ ഭൂമിനികൾ ഭൂമിലാത്തുകളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരെയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടളേ. اللهم إنا نسألك بأن لا نشهد أن لك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام هذا ذلنا ظاهر بين يديك وحالنا لا يخفى عليك. أمرتنا فتركنا ونهيتنا فارتكبنا لا يسعنا إلا مغفرتك يا غفور ولا يسعنا إلا عفوك يا عفو يا كريم. إنا نتضرع إليك يا مولانا إن الكفرة المتطرفة قد بغوا على أمة حبيبك سيدنا محمد صلى الله عليه وسلم يريدون أن يطفئوا نور الله بأفواههم ويغبى الله إلا أن يتم نوره ولو كره الكافرون. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اللهم اجعلنا واجعل جميع أمة محمد صلى الله عليه وسلم تحت كنفك وحرزك وحفظك. أنت خير حافظا وأنت أرحم الراحمين. اللهم إنا نجعلك في نحور أعدائنا أعداء الإسلام يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ, പലരും ഒരുപാട് പരീക്ഷകൾ എഴുതുന്നു. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ മക്കൾക്കും എല്ലാ പുരോഗതിയും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. എല്ലാവരും എഴുന്നേറ്റിരിക്കണം. ദൂരെ നിൽക്കുന്നവർ കാട്ടിത്തോട്ട് വരണം. ബഹുമാനോട് ബദ്റു സാദാത്ത് തങ്ങളെ എനിക്ക് ചെന്ന് നോക്കാൻ മുതൽക്കും സമയം കിട്ടില്ല. വരുന്ന സമയത്ത് സുഖമില്ലാന്ന് കേട്ടു. അല്ലാഹു തആല തങ്ങളെ പൂർണ്ണമായ ആഫിയത്തോടെ എല്ലാവരും മൂന്നര അരിയത്ത് സലാത്തുള്ളത്. اللهم صل صلاه كامله وسلم سلام اتشوده بتي درت. اللهم صل تشو بتي. اللهم صل صلاه كامله وسلم سلام تام على سيدنا محمد الذي تنحل به العقد. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب.
وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. يا إلهنا يا الله يا ذا العرش المجيد يا فعال لما يريد يا شافي اللهم إنك أنت الشافي لا شفاء إلا شفاؤك. اللهم اشفنا واشف مرضانا اللهم اشفنا واشف مرضانا اللهم اشفنا واشف مرضانا اللهم اشفنا واشف مرضانا شفاء تاما لا يغادر سقما ولا ألما. الله إن حبيبا النبي صلى الله عليه وسلم തങ്ങളെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കാൻ നീ തന്നെ ഖുർആനിൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ്, ബഹുമാനിക്കാൻ പഠിപ്പിച്ചതാണ്. അള്ളാഹുവേ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദീനി സേവനങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, അള്ളാഹുവേ അദ്ദേഹത്തിന്റെ കാലിന് ചെറിയ അസുഖമായി നടക്കാൻ പ്രയാസമെന്ന് കേട്ടു. റബ്ബേ അത് വളരെ പെട്ടെന്ന് നീ സുഖപ്പെടുത്തണേ. അള്ളാ, അതുപോലെ ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ. അള്ളാ, തങ്ങളവറുകളുടെ ശിഫ കൊണ്ട് തങ്ങളുടെ തൂലുള്ളുമ്പറുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അള്ളാ, അള്ളാഹുവേ ഞങ്ങളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെന്ത് രോഗമുള്ളവരുണ്ടോ, അള്ളാഹുവേ നീ ശിഫ നൽകണേ. അള്ളാ, എത്രയോ ആളുകൾ ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, ഹാർട്ടിന് രോഗമുള്ളവരുണ്ട്, കിഡ്നിക്ക് രോഗമുള്ളവരുണ്ട്, കണ്ണിന് കാതിന് കാലിന് കൈക്ക് പല രോഗങ്ങളുള്ളവരുണ്ട്. ഈ പാവപ്പെട്ട എനിക്ക് തന്നെ ചെറിയ അസുഖങ്ങളുണ്ട്. അള്ളാഹുവേ രോഗം തരുന്ന നീ ഞങ്ങളെ ദോഷം പൊറുക്കാൻ തരുന്ന രാജാവാണ്. നിങ്ങൾക്കറിയാം നീ എന്ത് തന്നാലും പൊരുത്തപ്പെടുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് നിന്റെ പരീക്ഷണങ്ങളെ താങ്ങാനുള്ള കഴിവില്ല. അല്ലാ, ഞങ്ങൾ ദുർബലന്മാരാണ്. ഞങ്ങളിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടവരിൽ ഏത് ആണ് പണ്ട് രോഗികളുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവർ അവരോട് ബന്ധപ്പെട്ടവർ ആരെന്ത് രോഗമുള്ളവരുണ്ടോ, ഷാഫിയായ നീ ശിഫ നൽകണേ. അല്ലാ, اللهم اشفنا واشفهم شفاء تاما لا يغادر سقما ولا ألما. മാരകമായ സർവ്വ രോഗങ്ങളിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. അല്ലാ, ഞങ്ങളെ നാടുകളെയും വീടുകളെയും രക്ഷപ്പെടുത്തണേ. അല്ലാ, അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തി ഞങ്ങളെ ദുആ കിജാബത്ത് തരണേ. അല്ലാ, സുഹൃത്തുക്കളെ,